നിരീക്ഷരവാദത്തിന് പോയിരുന്നതാണ് അങ്ങനെ ഒരു സൂപ്പീരിയർ സോഴ്സ് ഇല്ല ഈ പറഞ്ഞ നാച്ചുറൽ ലോകത്തിന് അപ്പുറമായിട്ട് ആയിട്ടുള്ള ഒന്നുമില്ല ഈ കാണുന്ന മെറ്റീരിയൽ ലോകം ഈ ശരീരം മെറ്റീരിയൽ ആയിട്ടുള്ള ലോകം ഇതിനപ്പുറമായിട്ടുള്ള ഇമ്മെറ്റീരിയൽ ആയിട്ട് ഒന്നുമില്ല അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന നിരീശ്വരവാദത്തിന്റെ അവിടെ സ്റ്റാൻഡിങ് സ്റ്റാൻഡ് അവിടെ തന്നെ തകർന്നു കഴിഞ്ഞു ബൈബിൾ ക്രിട്ടിക് ആണല്ലേ പറഞ്ഞ ഒരു ആണ് സി യേശുവിന് മുമ്പും പിമ്പും അനേകം തരത്തിലുള്ള പ്രത്യാശാസ്ത്രങ്ങളും പ്രബോധനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ക്രിസ്തുവിന്റെ ധാർമ്മിക മൂല്യങ്ങളെ കടത്തിവെട്ടുന്ന യാതൊന്നും തന്നെ കൺഫ്യൂഷൻസത്തിലോ ബുദ്ധിസത്തിലോ ഒന്നിലും തന്നെ ചരിത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ദറ്റ് സുപ്രീം ക്വാളിറ്റി ഓഫ് മൊറാലിറ്റി ആക്ച്വലി കംസ് ഫ്രം ക്രൈസ്റ്റ് എന്ന് പുള്ളി തന്നെ മനുഷ്യനെ മനുഷ്യന്റെ എല്ലാ പറയും അതൊരിക്കലും മനുഷ്യനെ സൃഷ്ടിയാവാൻ സാധിക്കത്തില്ല മനുഷ്യന്റെ സൃഷ്ടിയാണെങ്കിൽ അത് ചില കൾച്ചറിൽ മാത്രം ഒതുങ്ങി നിൽക്കണം അത് ചില കോണ്ടക്സിൽ മാത്രം ഒതുങ്ങി നൽകണം ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കണം പക്ഷേ അങ്ങനെ ഒരിക്കലും അത് മനുഷ്യന്റെ സൃഷ്ടി ആവാൻ പറ്റാത്തത് ഈ മോറൽ കോൺഷ്യനസ് മോറാലിറ്റി എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരിലും എല്ലാ തരത്തിലും നിൽക്കുന്നതാണ് നമുക്കറിയാം മോറൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഈ മോറൽ ക്വാളിറ്റീസ് നമ്മൾ ഈ പറഞ്ഞ പല റിലീജിയസ് ഓർഡർ ഉള്ളപ്പോഴും ആ മോറൽ ക്വാളിറ്റി പറയുന്ന ഒരു എന്ന് നോക്കിയിട്ട് ആ മോസ്റ്റ് ചാൻസ് ടു ഹാവ് എല്ലാ മതവിശ്വാസങ്ങൾക്കും ലോക വീക്ഷണങ്ങൾ ക്രിസ്തുവിനെ വേണം യഹൂദന്മാരോട് ചോദിച്ചാൽ അവർ പറയും അവൻ ഒരു നല്ല ഗുരുവാണ് ഇസ്ലാം വിശ്വാസം ചോദിച്ചാൽ അവർ പറയും അവൻ്റെ നല്ല പ്രവാചകനാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്ററോട് ചോദിച്ചാൽ അവര് പറയും അവൻ നല്ലൊരു വിപ്ലവകാരിയാണ് ന്യൂ ഏജ് ബിലീഫിനോട് ചോദിച്ചാൽ അവർ പറയും അവൻ നല്ലൊരു വ്യക്തിയാണ് എന്നെല്ലാവരും പറയും പക്ഷേ ഇതിലെല്ലാം അപ്പുറമായിട്ടാണ് നിൽക്കുന്നത് ക്രിസ്തു കാരണം എന്താണ് ഈ ലോക മതവിശ്വാസങ്ങൾക്കും എല്ലാവർക്കും ക്രിസ്തുവിനും വേണം എല്ലാവർക്കും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന എത്രയോ മഹോന്നതമായ മഹത്തായ ഒരു വ്യക്തത്തിന് ഉടമയാണ് ക്രിസ്തു ക്രിസ്തുഫുൾ സോ മജസ്റ്റിക് സോ എലഗൻ എല്ലാ മതവിശ്വാസ നമ്മുടെ കൂടെ ഉള്ളത് ജേക്കബ് ആണ് ജേക്കബ് ഞാനോട്ട് എനിക്ക് ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ട് എനിക്ക് ജേക്കബിനെ അറിയാം മാത്രമല്ല ജേക്കബിനെ അറിയാൻ കാരണം ജേക്കബിന്റെ നല്ല പവർഫുൾ ടോക്സ് ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ടോക്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് ജേക്കബിനെ ശരിക്കും ഫസ്റ്റ് കാണുന്നത് പഴംപൊരി റോസ്റ്റ് അതൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹിറ്റായ പല സാധനങ്ങളിലൊന്നാണ് അപ്പം നമ്മുടെ ആഷറിൻ്റെയും ആഷിഷ്ടൊക്കെ കൂടെയാണ് ഞാൻ ശരിക്കും കാണുന്നത് പിന്നെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പം സാഫ് ടെപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞ് ഒരു 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 പറഞ്ഞ തന്നെ ഈ സെഗ്മെന്റിൽ ജേക്കബ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നാ വിചാരിച്ച ഇപ്രാവശ്യത്ത് നമ്മുടെ ഡിസ്കഷൻ ജേക്കബോട്ട് ആവട്ടെ തുടർന്നുള്ള ഡിസ്കഷൻസും കുറെ നമ്മൾ ജേക്കബോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ജേക്കബ് വെൽക്കം ടു ദ ഷോ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് നമ്മൾ ഓൺലൈനായിട്ട് ആദ്യം നേരിട്ട് കാണുന്ന എപ്പോഴാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള നാട്ടിവെച്ചാണ് പലപ്പോഴും ഞാൻ പലരും ഓൺലൈനായിട്ട് കണ്ടിട്ടാണ് പിന്നീട് നേരിട്ട് കാണുന്നത് പക്ഷെ നമ്മൾ തിരിച്ചാണ് നമ്മൾ നമ്മൾ നേരിട്ട് കാണുന്നത് നമ്മുടെ ഗ്രേസൽസിന്റെ കൊച്ചിയിലുള്ള അല്ല ട്രിവാൻഡത്തുണ്ടായിരുന്ന പ്രോഗ്രാം യെസ് പിന്നെ സെന്റ് ജോസഫ് പള്ളിയുടെ ഓടിച്ചു അങ്ങനെ കണ്ടാൽ അവിടെ അവിടെ ചെയ്യേണ്ടത് പിന്നെ അത് നമുക്ക് പിന്നീട് പിന്നെ വിഷ്ണു ചേട്ടൻ ചേട്ടൻസിന്റെ ടോപ്പിക് മോഡറേറ്റ് ചെയ്യേണ്ട ഡിസ്കഷൻ മോഡറേറ്റ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടി ഡിസ്കഷൻ പിന്നെയും ഒക്കെ വന്നു അതെ അതെ ഇതൊരു ഒരു നമുക്ക് മിനിസ്ട്രിങ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് മനുഷ്യന് സാധാരണഗതിയിൽ നമ്മുടെ യുവാക്കൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു എന്താ പറഞ്ഞ ഒരു താല്പര്യം നമ്മൾ ഇന്ന് ഓക്കെ ടോപ്പിക് ജേക്കബ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്ത വിഷയം മൊറാലിറ്റിയാണ് ധാർമികത ഇത് ഇത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊരു റീസൺ ഉണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെ മൈത്രേന് ഡിസ്കഷൻ പറയുമ്പോഴും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആർഗ്യുമെന്റ്സിനൊക്കെ നമ്മൾ കേട്ടൊരു കാര്യമാണ് ധാർമ്മികത എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല അതൊക്കെ സ്വന്തം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവേണ്ട കാര്യങ്ങളാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോ എന്താ ചോദ്യം ഇതാണ് സി നമുക്ക് ധാർമ്മികത അങ്ങനെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണോ അതാണ് ചോദ്യം അപ്പോ ഈ ധാർമ്മികത എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്ക് ഓരോ രീതിയിലായിരിക്കാം ഓരോ സമൂഹത്തിന് ഓരോ രീതിയിലായിരിക്കാം അപ്പൊ ഞാൻ ജേക്കബിൻ്റെ ചോദിക്കുന്നത് സി ബേസിക്കലി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ധാർമ്മികത എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം മാത്രമല്ല ഈ ധാർമ്മികത കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് വേർ ഇറ്റ് ആക്ച്വലി ലീഡ്സ് യു ഇതെങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് എങ്ങനെയും പൊളിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന പറ്റിയ പോരെ ഇങ്ങനെ ഈ ധാർമ്മികത നിങ്ങൾ വാദിക്കുന്ന വാദങ്ങളൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ വളരെ വളരെ ലളിതമായിട്ടുള്ള ചോദ്യത്തെ വെച്ചാണ് വിഷ്ണുചേ തുടങ്ങുന്നത് നമ്മൾ ഈ മൊറാലിറ്റിയുടെ ഡെഫിനേഷൻ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കൂടുതലും ഫിലോസഫിയുടെ കീഴടക്കത്തിനാണല്ലോ വരുന്നത് സോ നമ്മളിപ്പം സ്റ്റാൻഫോർഡ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫിയുടെ മൊറാലിറ്റി എൻട്രി തന്നെയുണ്ട് സോ അത് നമ്മൾ വായിക്കുമ്പോ തന്നെ വായിച്ചിരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഈവൻ ഈ ഫിലോസഫേഴ്സ് തന്നെ മൊറാലിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അവർ കുറച്ചൊന്ന് തത്തർപ്പാട് പെടുന്നുണ്ട് കാരണം ആ വാക്ക് മൊറാലിറ്റി മോറൽ എന്നുള്ള വാക്കുകൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് സോ ഈ വാക്കുകൾ ഒരു വാക്കിനെ ഉപയോഗിച്ച് മറ്റേ വാക്കിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് ആ ആട്ടിങ്ങിനകത്ത് പല ഭാഗത്തും പോകുന്നത് പക്ഷെ അവർ തന്നെ പറയുമ്പോൾ അവർ പറഞ്ഞ നമുക്ക് മൊറാലിറ്റി വേണമെങ്കിൽ രണ്ട് രീതിയിൽ കാണാം അതായത് ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാര് പൊതുവിൽ മുറുകെ പിടിക്കുന്ന ചില കൺസ്ട്രെയിനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിനെയും ബിഹേവിയേഴ്സിനെയും നിലയ്ക്ക് നിർത്തുന്ന വളർ കൊളക്കൽ പറഞ്ഞാൽ കൺസ്ട്രെയിൻ ചെയ്യുന്ന ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയും അവർ വന്ന് വേറൊരു വേറൊരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് റാഷണൽ ആയിട്ടുള്ള ഏത് വ്യക്തിയും യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും അത് നിരീക്ഷണവാദിയല്ല അത് ക്രിസ്ത്യാനിയും ആവാം ആരുമാകാം യുക്തിവാദം എന്നുള്ളത് അവരുടെ മാത്രം കുടുംബസ്വത്തല്ലോ സോ അവർ പറഞ്ഞ റാഷണൽ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും മുറുകെ പിടിക്കാവുന്ന ചില ഗൈഡൻസും കൺസ്ട്രെയിൻസും എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ചെയ്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞിരുന്നേ സോ അതിനെപ്പറ്റി അവർ പറഞ്ഞു വരുമ്പോഴും ഒരു നിയമ നിയമത്തിന്റെ ലോയുടെ പ്രസക്തി ലോ മൊറാലിറ്റിയുടെ ബേസിസ് നിന്നുകൊണ്ടാണ് എന്നവര് പറഞ്ഞു അത് സംബന്ധിച്ച അതിനകത്ത് റിഫർ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ നിയമവും മൊറാലിറ്റിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾസിന് വിധേയപ്പെട്ട് വേണം ആ നിയമം പോലും നിൽക്കാൻ ഒരു നാട്ടിലെ നിയമവ്യവസ്ഥിതി പോലും ഈ ഒരു മോറൽ അണ്ടർസ്റ്റാൻഡിംഗിന് വിധേയപ്പെട്ട് വേണം നിൽക്കാൻ അപ്പൊ സ്റ്റാർട്ടിംഗ് പറഞ്ഞ ഒരു ഡെഫിനേഷൻ എന്താണ് സൊസൈറ്റിയിൽ പൊതുവെ ആൾക്കാർ മുറുകെ പിടിക്കുന്ന കൺസ്ട്രെയിൻസും ഗൈഡിങ് സംഭവങ്ങളൊക്കെ അത് നിയമമായിരിക്കുന്ന അല്ല ആ പറയുന്ന രാജ്യത്തിലെ ആൾക്കാർ ജീവിക്കേണ്ടുന്ന രീതികൾ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കോഡിഫൈ ചെയ്ത് ലിഖിത രൂപത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അങ്ങനത്തെ ഉള്ള പല പീനൽ സിസ്റ്റത്തിലേക്ക് വരും പക്ഷെ ആ എക്സ്പ്ലിസിറ്റ് സംഭവങ്ങൾ പോലും മൊറാലിറ്റിക്ക് വിധേയപ്പെട്ട് വരണം എന്ന് തന്നെ അവരന്നത്ത് പറയുന്നുണ്ട് എന്നാൽ അവർ തന്നെ പറയുമ്പോൾ നമ്മൾ മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞു വരുമ്പം എന്താണ് മൊറാലിറ്റി എന്നൊരു ചോദിച്ചു വരുന്ന ഒരു ചോദ്യം ഈ പറയുന്ന മൊറാലിറ്റി മോറൽ ആണോ നമ്മൾ എന്ത് ഇതിപ്പം വായിക്കും മനസ്സിലാക്കേണ്ടി വായിച്ചിട്ട് ഇപ്പം ഇതിനേക്കാളിയിലെ കുഴപ്പത്തിൽ ചാടിയ അവസ്ഥയാണല്ലോ എന്ത്രിക്കും അപ്പം മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴും ഈ പറയുന്ന മൊറാലിറ്റി മോറൽ ആണോ എന്നൊരു ചോദ്യം അവരവിടെ ഉന്നയിക്കുന്നുണ്ട് അപ്പം മൊറാലിറ്റി എന്നുള്ള ടോപ്പിക്കും മോറൽ എന്നുള്ള ടോപ്പിക്കിനും ഒക്കെ അതിൻ്റെതായ കോംപ്ലക്സിറ്റീസും വാക്കിൽ തന്നെയുള്ള കോംപ്ലക്സിറ്റീസ് എല്ലാം കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഒരു ഒരു അർത്ഥം മനസ്സിലുണ്ട് ഒരു ഡെഫിനേഷൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് അതിനെ റീഡിഫൈൻ ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പങ്ങളായിരുന്നൊക്കെ പക്ഷെ എന്തിരുന്നാലും നമ്മൾ സാധാരണഗതിയിൽ മൊറാലിറ്റി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസ്കഷനാകത്ത് ദൈവം നിരീക്ഷണബാദം എന്നുള്ള ഡിസ്കഷനകത്ത് മൊറാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ പാടുണ്ടോ അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധം നൽകുന്ന ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ഏത് വ്യക്തിയും ലോകത്തെ നോക്കി കാണുന്നത് ആ അണ്ടർസ്റ്റാൻഡിങ് നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യത്തെ വിവേചിക്കും ശരിയാണെന്നോ തെറ്റാണെന്നുള്ളത് ഇന്നലെ ഇപ്പം വിഷ്ണുചേട്ട് പറഞ്ഞ പോലെ ചില ചിന്തിക്കും എനിക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ല വേറെ ആൾക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ നോക്കി കാണുന്ന പോലെ ആ വ്യക്തി നോക്കി കാണുന്നത് അപ്പോൾ അത് അവരുടെ ചില ആൾക്കാര് പറയും അത് അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവർക്ക് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചിലർ പറയും അത് നമ്മൾ എവല്യൂഷൻ പ്രകാരം വന്നതുകൊണ്ട് സോഷ്യോ ബയോളജിക്കൽ എവല്യൂഷൻ പ്രകാരം വന്നതുകൊണ്ട് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി അല്ലെങ്കിൽ ചിലർ പറയും ചില മതങ്ങളിൽ നിങ്ങൾ വളർന്നു വന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി അതുകൊണ്ട് നിങ്ങൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കോൺടസ്റ്റ് നിങ്ങൾ നോക്കും അത് തെറ്റാണ് ഇത് ശരിയാണ് എന്നുള്ളത് സോ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ രത്ന പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളു അത് നമ്മൾ ലോകത്തിലെ കാണുമ്പോൾ ഈ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ് അതായത് എനിക്ക് തോന്നുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വേ നമ്മൾ ചില പ്രവൃത്തികൾ നോക്കുമ്പോൾ അതിനെ വാല്യൂസും ഡ്യൂട്ടീസായിട്ട് നമുക്ക് അതിനെ വിഭജിക്കാൻ സാധിക്കും അതായത് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ട് അത് നല്ല പ്രവൃത്തിയാണോ ചീത്ത പ്രവൃത്തിയാണോ ജസ്റ്റ് ആ വാല്യൂ മാത്രം അതിൻ്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള വാല്യൂ മാത്രം അതിൻ്റെ ബേസിൽ നമുക്ക് മനസ്സിലാക്കി പറ്റും നല്ല പ്രവൃത്തിയാണോ ചീത്ത പ്രവൃത്തിയാണോ എന്നുള്ളത് പിന്നീട് അതിനപ്പുറത്തും തന്നെ അടുത്ത തലത്തിലേക്ക് പോകും നമ്മളത് ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ലയോ എന്നുള്ളത് സോ ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ള അതിൽ ആന്തരികമായിട്ടുള്ള ഒരു മൂല്യത്തിൽ നിന്ന് അത് നീങ്ങി മാറി അത് ചെയ്യാൻ പാടുണ്ടോ കൺസ്ട്രെയിൻ ചെയ്യുന്ന ഒരാളെ വിലക്കുന്ന രീതിയിലേക്കുള്ള ഒരു കമാൻഡായിട്ട് നീങ്ങാനും ഈ മൊറാലിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഡെവലപ്പ് ആയി വരുന്നത് അങ്ങനെയാണ് മോറൽ വാല്യൂസും ഡ്യൂട്ടീസ് വരുന്നത് സോ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവരും നമുക്ക് പൊതുവെ മനസ്സിലായി വരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എത്തും പക്ഷെ നമ്മൾ ഇത് കോൺവർഷിന് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് എന്താ പറയുക അതിന്റെ പല ക്രെവിസിസും അതിന്റെ പല ടഫ് പോയിന്റ് നമുക്ക് അതൊക്കെ ആയോട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇനി വിഷ്ണുവിടെ ചോദിച്ചാൽ പല ചോദ്യങ്ങളും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ളൂ ബാക്കി ചോദ്യ ചോദ്യങ്ങൾ വിഷ്ണു റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് ബാക്കി ഫോളോ ഫോളോഅപ്പ് ചെയ്യാം വളരെ വളരെ ചുരുങ്ങിയ നാരോമൻ്റായിട്ടുള്ളൊരു ഡെഫിനേഷനായിട്ട് പോകും പക്ഷെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പലപ്പോഴും നമ്മൾ മൊറാലിറ്റി പറയും അതാ ബേസിക്കൽ അതാ ചെയ്യുന്നത് നമ്മുടെ ആക്ഷൻസ് നമ്മൾ അത് ഒരാളോട് അങ്ങനെ പെരുമാറിയത് ശരിയാണോ സംസാരിച്ച ശരിയാണോ എന്നെല്ലാം പറഞ്ഞ് നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ ചെയ്യണമായിരുന്നു വേണ്ട നല്ലതായിരുന്നു ചിന്തിക്കുമ്പോഴെല്ലാം ഈ മൊറാലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു പെർസെപ്ഷൻ തന്നെയാണ് വേറെ അതുകൊണ്ടാണ് ഈ എത്തിക്സ് എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്യുമ്പോഴും ഈ മൊറാലിറ്റി എന്ന വാക്ക് തമ്മിൽ ഡെഫിനേഷൻ ഒരു പരുവത്തിൽ പലപ്പോഴും കിടക്കുന്നത് അപ്പൊ അതിനെ ആൾക്കാരെന്ത് പ്രാക്ടിക്കൽ ആക്കും പ്രാത്മാറ്റിക്കൽ എന്നുള്ള രീതിയിൽ അതിനെല്ലാം ഡൗൺ ചെയ്യുന്നത് മൊറാലിറ്റി എന്നുള്ളത് ആ രീതിയിൽ വളരെ ഒരു ബ്രോഡ് ടേം ഫ്രെയിംവർക്ക് കിടക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൊറാലിറ്റി ഡെഫിനിഷൻ കൊടുക്കുന്ന ജസ്റ്റ് മൊറൽ ഡെഫിനേഷൻ കൊടുക്കുന്ന സ്റ്റാൻഫോർഡ് എൻസൈക്ലി എൻട്രി അത് തുടക്കത്തി പറഞ്ഞുണ്ട് നമ്മൾ ജസ്റ്റ് മൊറാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിന് ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു നാലഞ്ച് പേജ് സ്ക്രോൾ ചെയ്ത് പോകണം എന്നിട്ട് ഇൻട്രഡക്ഷൻ കഴിയുന്നുള്ളൂ പിന്നെയാണ് ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് നോർമേറ്റീവ് ഇതിലേക്കെല്ലാം വരുന്നത് പക്ഷെ ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൽ എന്നെ ഗൈഡ് ചെയ്യുന്ന എന്റെ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ചോദ്യമുണ്ട് ഈ ശരിയെന്ന് തെറ്റെന്നുള്ള മൊറാലിറ്റി കീഴിൽ വരുന്നതല്ലേ അതെ അപ്പൊ ശരിയെന്ന് തെറ്റെന്താണ് അപ്പൊ നമ്മൾ വീണ്ടും ഈ അതാ പറഞ്ഞു ഈ വീണ്ടും ഈ രീതിയിൽ നമ്മൾ കിടന്ന് കറങ്ങുന്നതാണ് പക്ഷെ എല്ലാവർക്കും അറിയാം

സാധ്യതയുള്ള ശക്തിയുള്ള ഒരു ആർഗ്യുമെന്റ് റിസ്രക്ഷൻ കഴിഞ്ഞാൽ റിസ്രക്ഷൻ അപ്പർ ഒന്നും പോകുന്നില്ല പക്ഷെ റിസ്രക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്ക് സിസ്റ്റമാറ്റിക്കലി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ആർഗ്യുമെന്റിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് മോറൽ ആർഗ്യുമെന്റ് എന്നാണ് എന്റെ ഒരു ബോധ്യം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാഫ്റ്റ് പോഡ്കാസ്റ്റ് സീരീസിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ മോറൽ ആർഗ്യുമെന്റിന്റെ ഒരു സീരീസ് ഇങ്ങനെ ട്വന്റി മിനിറ്റ് ബൈറ്റ് സൈസ് ആയിരിക്കും കവർ ചെയ്ത് കവർ ചെയ്ത് പോകുന്നത് അത് ക്വൈറ്റ് ഹെൽപ്ഫുൾ ആണ് അതിന് കാരണം പറഞ്ഞ പോലെ എല്ലാ വ്യക്തികൾക്കും ഈ ബോധ്യമുണ്ട് ഈ മോറൽ കോൺഷ്യസ്നെസ് ശരിയും തെറ്റിനെ കുറിച്ചുള്ള ബോധം അത് എല്ലാ മനുഷ്യരിലും ഉണ്ട് ഇപ്പൊ നമ്മൾ സിവിലൈസേഷൻ നമ്മൾ പറഞ്ഞ മോഡേൺ സിവിലൈസേഷൻ എത്തിപ്പെടാത്ത ഏതെങ്കിലും ഒരു കുഗ്രാമത്ത് ചെന്നാലോ ഒരു ഐലൻഡ് ചെന്നാലോ അവിടെ ചെല്ലുമ്പോഴും അവിടെ ആൾക്കാര് ടബു ആയിട്ടുള്ള സിസ്റ്റംസ് കാണും അതായത് അവരെ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അവരത് ഫ്രൗൺ അപ്പോൾ ചെയ്യുന്ന മാറ്റം നിർത്തുന്ന ഇന്ററാക്ട് ചെയ്ത കാരണങ്ങൾ അല്ലെങ്കിൽ അവർ ഔട്ട്സൈഡേഴ്സ് അവർ ഇന്ററാക്ട് ചെയ്യത്തില്ല അതിനെന്താ അതിനൊരു കാരണം കാണും നീ ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്ന് പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഷുഡ് നോട്ട് ഡു നോട്ട് മസ്റ്റ് നോട്ട് എന്ന് പറയുന്ന വാക്കിനകത്ത് നമുക്ക് ഒതുക്കാൻ പറ്റുന്ന പല കമാൻഡ്സും അല്ലെങ്കിൽ സോഷ്യൽ റെസ്ട്രിക്ഷൻസും സംഭവങ്ങളും കാണാം എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഈ പറയുന്ന ഈ ഒരു മോറൽ കോൺഷ്യസ്നെസ് ഉണ്ട് ഈ ജസ്റ്റിസിന്റെ ഐഡിയ അത് മോറൽ കോൺഷ്യസ്നസിന്റെ ഒരു അനുവർത്തന വരുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള താല്പര്യം സ്നേഹത്തിന് വേണ്ടിയുള്ള താല്പര്യം ഇതൊക്കെ എല്ലാം വരുന്നത് എല്ലാ മനുഷ്യരുള്ള ആ ഒരു മോറൽ കോൺഷ്യസ്നസ് നിന്ന് വരുന്ന സംഭവമാണ് പക്ഷെ ചോദ്യം കട്ട് കട്ടിയാവുന്നത് ഇത് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ഇത് ഇത് എന്തുകൊണ്ട് നമ്മൾ ഇതിനെ മുറുകെ പിടിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ മോറൽ കോൺഷ്യസ്നസിനെ നമ്മൾ കാറ്റത്ത് പറത്തി നമ്മൾ തോന്നിയ പോലെ പ്രവർത്തിക്കുന്നില്ല തോന്നിയ പോലെ നമ്മൾ അഭിപ്രായം പറയുന്നില്ല ഇന്റർനാഷണൽ നിയമങ്ങളിൽ പോയി ഇപ്പം നടക്കുന്ന യുദ്ധത്തിന് നമ്മൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ ഗാസ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ തലത്തിൽ നേഷൻ സ്റ്റേറ്റ്സിനെ പോലും രാജ്യങ്ങളെ പോലും ഓവർറൂൾ ചെയ്യുന്നതൊക്കെ രീതിയിൽ ഒരു മോറൽ കോൺഷ്യസ്നസ് അവിടെയുള്ള എല്ലാ റൂളേഴ്സിന്റെ മനസ്സിലും അവരുടെ ഗവൺമെന്റ് സിസ്റ്റംസിനകത്തും എല്ലാം നിലനിൽക്കുന്നു സോ ഇത് പെർമിയേറ്റ് ചെയ്ത് എല്ലാ രീതിയിലുള്ള ഹ്യൂമൻ തിങ്കിങ്ങിന്റെ ലെവലുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയാൽ അതിലുണ്ട് മെഡിക്കൽ പ്രാക്ടീസ് പോയാൽ അതിൽ മെഡിക്കൽ എത്തിക്സ് ഉണ്ട് ടീച്ചിങ് സ്കിൽസ് പോയാൽ നമ്മുടെ അക്കാഡമിക് ലെവൽ കഴിഞ്ഞാൽ പ്ലേജിനെതിരെയുള്ള ഒരു മോറൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും ഫാമിലി സ്ട്രക്ച്ർ വന്നാൽ എല്ലാത്തിനത്തും ഇത് കാണിക്കുന്നത് മനുഷ്യനൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഫണ്ടമെന്റൽ അവന്റെ എക്സിസ്റ്റൻസിന്റെ ഇന്റഗ്രൽ പാർട്ടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ മോറൽ കോൺഷ്യസ്നസ് അത് മാത്രമല്ല മനുഷ്യന് മാത്രം കാണുന്ന ഒരു മോറൽ കോൺഷ്യസ്നസ് നമ്മള് പറയുന്നത് ഈ മൃഗം ഒരു ഒരു സിംഹം ഒരു ഒരു മാനിനെ കൊല്ലുമ്പം അത് കൊല്ലുക മാത്രമേ ചെയ്യുന്നു റിച്ചേഡ് ടൈലർ എന്ന എസിൽ പറഞ്ഞത് ഒരു പക്ഷി പക്ഷിയൊരു വേറൊരു പക്ഷിയിൽ നിന്ന് ഈ നമ്മൾ നാഷണൽ ജിയോഗ്രഫി നടന്നിട്ടുണ്ട് രണ്ട് പക്ഷികൾ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷി വന്നത് മീൻ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നേ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പറയുമ്പോൾ അത് അതിനെ എടുത്തോണ്ട് പോയി അത് മോഷ്ടിച്ചെന്നോ അതൊരു മോഷ്ടാവണെന്നോ എന്നൊരു അർത്ഥം നമ്മൾ അതിനെ കാണത്തില്ല അല്ലെങ്കിൽ ഒരു മാനൊരു ഒരു സിംഹം ഒരു മാനെ കൊല്ലുമ്പോൾ അത് കൊന്നേ ഉള്ളൂ മെർഡർ ചെയ്ത് നമ്മൾ പറയത്തില്ല പക്ഷെ ആ ഒരു കൊണോട്ടേഷൻ ആ ഒരു മോറൽ കൊണോട്ടേഷൻ വരുന്നതാ മനുഷ്യർക്ക് മാത്രം സോ എല്ലാ മനുഷ്യരിലും ഉണ്ട് മനുഷ്യർക്ക് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു മോറൽ കോൺഷ്യസ്നെസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തപ്പെട്ട നമുക്ക് കാണിക്കാൻ പറ്റുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് നമ്മൾ എത്തുന്നത് ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിലല്ല എവല്യൂഷൻ പ്രകാരം സർവൈവലിന് വേണ്ടി മാത്രം വന്നു എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ അതൊരു സാറ്റിസ്ഫൈഡ് ഉത്തരമാകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ കോൺടസ്സിൽ മാത്രം നമ്മൾ അറിഞ്ഞു എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴും അതൊരു സാറ്റിസ്ഫൈഡ് ഉത്തരമായിട്ട് മാറുന്നില്ല കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരിലും ഉണ്ട് ഇത് എല്ലാവരിലും മേലും ബാധകമാവുന്നത് നേഷൻ സ്റ്റേറ്റ്സിന് മേലും ബാധകമാവുന്നത് സുപ്രീം കോടതി ബാധകമാവുന്നത് പോലീസുകാരനും നിയമ പ്രൈം മിനിസ്റ്ററിനും എല്ലാവരുടെ രീതിയിൽ ഈ മോറൽ കോൺഷ്യസ്നെസ് അതിന് മുകളിൽ ഒരു ഒരു സ്ട്രോങ് ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ സ്റ്റാൻഫ് എൻസൈക്കിൾ എൻട്രി ചെയ്ത് പറയുമ്പോഴും ഈവൻ അവരെന്നു പറയാണ് ഒരു രാജ്യത്തിലെ നിയമമാണ് മൊറാലിറ്റി എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം എന്താ രാജ്യത്തിലെ നിയമം പോലും ഈ മോറൽ അണ്ടർസ്റ്റാൻഡിംഗിന് വിധേയപ്പെട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കേണ്ടതാണെന്നുള്ളത് അപ്പൊ എല്ലാ രീതിയിലും മനുഷ്യനെ എല്ലാ തലത്തിലും ഓവർറൂൾ ചെയ്യുന്ന ഒരു മോറൽ സ്ട്രക്ചർ മനുഷ്യൻ മനുഷ്യൻ എല്ലാവരിലും ഉണ്ട് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു മനുഷ്യന്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഓവറൂൾ ചെയ്യുന്ന സ്ട്രക്ചർ അതൊരിക്കലും മനുഷ്യന് സൃഷ്ടിയാവാൻ സാധിക്കത്തില്ല അങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിയാണെങ്കിൽ അത് ചില കൾച്ചറിൽ മാത്രം ഒതുങ്ങി നിൽക്കണം അത് ചില കോണ്ടെക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കണം ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കണം പക്ഷെ അത് അങ്ങനെ ഒരിക്കലും അത് മനുഷ്യന് സൃഷ്ടിയാവാൻ പറ്റാത്തത് ഈ മോറൽ കോൺഷ്യനസ് മൊറാലിറ്റി എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരിലും എല്ലാ തലത്തിലും പ്രെവർസീവായിട്ട് നിൽക്കുന്നുണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇനി ഒരാൾ ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അത് മനുഷ്യന് അതീതമായിട്ടുള്ള ഒരു ലോ ഗിവർ മനുഷ്യനെ പോലെ തന്നെയുള്ള മനസ്സുള്ള ഒരു നിയമം നൽകുന്ന നിയമത്തെ മനസ്സിലാക്കുന്ന നിയമത്തെ വിവേചിക്കുന്ന ധാർമ്മികതയെ വിവേചിക്കുന്ന ഒരു ലോ ലോഗിവർ അവിടെയുണ്ട് അതിനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ കമ്പ്യൂട്ടറിൽ നിന്ന് വിളിച്ചോ ഹോളോഗ്രാമിന്ന് വിളിച്ചോ എന്ത് രീതിയിലുള്ള വാക്ക് വേണമെങ്കിലും കോംപ്ലക്സ് ഡ്രൗ പക്ഷെ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്ട്രോങ് പോയിന്റ് ആണ് ഈ മോറൽ ആർഗ്യുമെന്റ് നമ്മുടെ മോറൽ ആർഗ്യുന്നത് എക്സിസ്റ്റൻസ് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നുള്ളത് എന്നുള്ളതായിരിക്കണം ആ ഒരു ഹയർ നിന്ന് ഒരു ഓർഡർ ഓർഡർ ടു ക്രിയേഷൻസ് അല്ലെങ്കിൽ ഓർഡർ ടു യൂണിവേഴ്സ് അതിൽ പല ടൈപ്പ് ഓഫ് ഓർഡർ ഓർഡർ ടു ക്രിയേഷൻസ് നമുക്ക് പറയുന്നതിനേക്കാളും ഓർഡർ ടു ഹ്യൂമൻ എക്സിസ്റ്റൻസ് പറയാം സൂര്യനെ വലം വെക്കുമ്പോൾ അതിൽ മോറൽ മോറൽ ലോസ് ഒന്നും ഞാൻ പറഞ്ഞ അതെ ഒരു 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 നമ്മുടെ ഓർഡർ ഓർഡർ അതായത് ഹ്യൂമൻ എല്ലായിടത്തും സിസ്റ്റം ആണ് നമ്മൾ കാണുന്നത് ഓക്കെ അത് ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞ ഈ മൊറാലിറ്റി ജഗു പറഞ്ഞു ഈ മൊറാലിറ്റി വിരൽ ചൂണ്ടി നിൽക്കുന്നത് ടു ടു ബീയിങ് എക്സ്ട്രാ ഹൈ ബീയിങ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ബീയിങ്

ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ് ആൻഡ് ഈവൾ എന്ന് ഡിസ്റ്റിങ്ഷൻ ചെയ്യുമ്പോൾ അതെല്ലാം ഈ പറയുന്ന സുപ്പീരിയർ ഓർഡർ ഈ പറയുന്ന സുപ്പീരിയർ ബീയിങ് മനുഷ്യനെ ഇപ്പം നിയമം മനസ്സിലാക്കാൻ സാധിക്കുകയും മൃഗങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മനുഷ്യൻ ഒരു സോളുണ്ട് ഒരു മനസ്സുണ്ട് ഒരു ആത്മാവുണ്ട് സോ നമ്മൾ മനുഷ്യന് മാത്രമാണ് ഇതെല്ലാം വിവേചിക്കുകയും തിരിച്ചറിയുകയും ഡിബേറ്റ് ചെയ്യും ഡിസ്കസ് ചെയ്യുകയും മനസ്സിലാക്കാനും സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഇത് വരുന്ന സ്രോതസും സ്രോതസ്സും മിനിമം അതേ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ഒരു മനസ്സുള്ള ചിന്തയുള്ള സ്വേച്ഛയുള്ള ഒരു ബീയിങ്ങിൽ നിന്ന് അത് വരാൻ സാധിക്കത്തുള്ളൂ ഒരു മരത്തിന നമുക്ക് തരാൻ പറ്റത്തില്ല ഒരു ബിൽഡിങ്ങിനെ തരാൻ പറ്റത്തില്ല സോ അങ്ങനെയാണെങ്കിൽ ആ ഹയർ ബീങ് ആ ഹയർ ഓർഡർ ആ ഒരു ട്രാൻസ്സെൻഡൻറ് പവർ ആയിരിക്കണം ആ ട്രാൻസ് ബീയിങ് ആയിരിക്കണം നമ്മൾ പറയുന്ന ഈ അന്വേഷിക്കുന്ന ഈ മോറൽ കോൺഷ്യസിന്റെ ഉറവിടം നമ്മൾ വ്യക്തമായിട്ട് പറയും അത് ദൈവം എന്ന് തന്നെയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ദൈവമാണ് ഇതിന്റെ ഉറവിടമെങ്കിൽ എല്ലാ മതം മതങ്ങളുടെ മതങ്ങള് റിലീജിയൻ വരുമ്പോഴാണല്ലോ ദൈവം വരുന്നത് ഓക്കെ അപ്പോ എല്ലാ റിലീജിയനും പക്ഷെ ഒരേ ധാർമ്മികത അല്ലല്ലോ പഠിപ്പിക്കുന്ന ചില മതങ്ങൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിന്റെ മതത്തിൽ വിശ്വസിക്കുന്നു നിനക്ക് കൊല്ലാന്ന് പറയുന്നുണ്ട് എന്നാൽ ചില മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിന്റെ ഇടത് കാരം കാണിക്കുന്നു നിന്റെ വലത് തരം കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് ചില മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിന്റെ ആക്ടിന് അതായത് നിന്റെ നിന്റെ നന്മ ജയിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഏത് മാർഗവും സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോ ദൈവമാണ് ദൈവത്തിന്റെ ക്വാളിറ്റി ആണ് ഇത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് റിലീജിയൻസ് ഡിഫർ ഇൻ തിങ്സ് ഇഫ് ഇറ്റ് കംസ് എ സുപ്രീം ഗോഡ് സോ ഇത്രയും പറഞ്ഞു വന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ പറഞ്ഞ മോറൽ എല്ലാവർക്കും ഉണ്ട് റൈറ്റ് അത് ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയിലേക്ക് പോയിന്റ് ചെയ്യുന്നു നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം പിന്നീട് ഇത് മനുഷ്യരിൽ ഒതുങ്ങുന്നല്ല അതായത് ഹ്യൂമൻ ക്രിയേഷൻ അല്ല മനുഷ്യന് അപ്പുറമായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് വരണം എന്നുള്ളത് അങ്ങനെ ഒരാൾ കൺസിഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊറാലിറ്റി എന്നുള്ളത് ശരി ഒരു ദൈവം ഉണ്ട് ആ ദൈവം തന്നു എന്ന് കൺസിഡർ ചെയ്ത് തന്നെ അത് നിരീശ്വരവാദത്തിനെതിരെ നിരീക്ഷരവാദത്തിനെതിരെ ആർഗ്യമേണ്ടി കഴിഞ്ഞിരിക്കുന്നു കാരണം നിരീശ്വരവാദത്തിന് പോയി അങ്ങനെ ഒരു സൂപ്പീരിയർ സോഴ്സ് ഇല്ല ഈ പറഞ്ഞ നാച്ചുറൽ ലോകത്തിന് അപ്പുറമായിട്ട് ഒരു സൂപ്ര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നുമില്ല ഈ കാണുന്ന മെറ്റീരിയൽ ലോകം ഈ ശരീരം മെറ്റീരിയൽ ആയിട്ടുള്ള ലോകം ഇതിനപ്പുറമായിട്ടുള്ള ഇമ്മെറ്റീരിയൽ ആയിട്ട് ഒന്നുമില്ല അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന നിരീശ്വരവാദത്തിന്റെ അവിടെ സ്റ്റാൻഡിങ് സ്റ്റാൻഡ് പോയിന്റ് അവിടെ തന്നെ തകർന്നു കഴിഞ്ഞു സോ അതാണ് കീ പോയിന്റ് സോ ഈ മോറൽ ആർഗ്യുമെന്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ മോറൽ ആർഗ്യുമെന്റ് കാലാകാലങ്ങളായിട്ട് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും ഫിലോസഫസ് യൂസ് ചെയ്യുമ്പോൾ അത് ഈ ഏത്തീസത്തിന്റെ ഒബ്ജക്ഷൻ എതിരായിട്ടാണ് പ്രയോഗിക്കുന്നത് അതിന് നമുക്കൊരു മോഡിഫൈഡ് ആയിട്ട് ഡീസ്റ്റിക് ഉള്ള ഒരു ചിന്താഗതി വെറും ഒരു ശക്തി മാത്രമാണ് എന്നതിന് മറുപടി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ മനുഷ്യനുള്ള ചിന്താ മനസ്സ് ശക്തിക്ക് ഒരു ശക്തി മാത്രമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു ചിന്തയോ മനസ്സോ സ്വേച്ഛയോ ഒന്നും അപ്പൊ അതുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചാൽ വെറും ഒരു ശക്തിയല്ല അല്ല ഒരു മനസ്സാണ് മനുഷ്യരോട് ഇന്ററാക്ട് ചെയ്യുന്ന സ്വേച്ഛയുള്ള താല്പര്യങ്ങളുള്ള പ്രപഞ്ചത്തിന്റെ ഓർഡറിനെ ഫുൾ ഗൈഡ് ചെയ്യുന്ന ഒരു മൈൻഡാണ് എന്ന് പറഞ്ഞ് ഡീസത്തെ കണ്ണിക്കാൻ സാധിക്കും സോ ഈ മോറൽ ആർക്കുമെന്റ് ചെയ്യുന്ന അത് മാത്രമാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ചോദ്യമാണ് വിഷ്ണുചട്ടൻ ചോദിച്ച പോലെ അങ്ങനെയെങ്കിൽ ഏത് ദൈവം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പല ദൈവസങ്കല്പങ്ങളിലുള്ള വ്യത്യാസം എന്നുള്ളത് അത് അതിന്റെ ഒരു സബ്സിക്വൻ ചോദ്യമായിട്ട് മാത്രമാണ് വരുന്നത് അങ്ങനെ വരുമ്പോ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ടോ ഓക്കെ നമ്മൾ ഗോഡ് എന്ന് ഡിഫൈൻ ചെയ്തു അല്ലെ അപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ മോറൽ സോഴ്സിന്റെ ഗ്രൗണ്ടിങ് എന്നുള്ളത് ഒരു പേഴ്സണൽ ബീയിങ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്ന ആള് ഈ പേഴ്സണൽ ബീയിങ്ങിന്റെ ഡെഫിനേഷൻ ആയിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു കൂട്ടം ദൈവഗണങ്ങൾ കൂടി വന്നെടുത്ത് അതിന്റെ ഭാഗമായിട്ട് വന്ന മോറൽ സെൻസ് ആണോ അപ്പൊ അങ്ങനെ പോളിത്തിസ്റ്റിക്കിന്റെ ഒരു ഫ്രെയിംവർക്കിലേക്ക് പോയി അല്ലെ അല്ലെങ്കിൽ വെറും ഒരു ശക്തിയാണോ അങ്ങനെയാണെങ്കിൽ ഡീസ്റ്റിക്കിന്റെ പാൻതിയസ്റ്റിക് വേൾഡ് വ്യൂവിന്റെ ഒരു ഫ്രെയിംവർക്കിലേക്ക് പോകുന്നു അല്ല ഒരു പേഴ്സണൽ മൈഡ് രീതിയിലാണെങ്കിൽ മോണോതി ഫ്രെയിംവർക്കിലേക്ക് വരുന്നു അവിടെ ഡിസ്റ്റിങ്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഫെർദർ ക്വസ്റ്റിനേക്ക് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് ദൈവസങ്കല്പം എന്ന ചോദ്യം വരുമ്പോൾ അതിന് ഈ മോറൽ ആർഗ്യുമെന്റിന് ഉത്തരം തരാൻ സാധിക്കത്തില്ല അവിടെ നമ്മൾ സ്പെസിഫിക് ചോദ്യങ്ങളിലേക്ക് വരും ഓക്കെ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഈ ദൈവവിശ്വാസമാണ് അല്ലെങ്കിൽ ഈ ദൈവവിശ്വാസത്തിലെ ദൈവമാണ് ഈ പറഞ്ഞ ഓർഡർ എല്ലാം നൽകിയിരിക്കുന്നത് പറയുമ്പോൾ ആ ദൈവമാണ് ശരിക്കുള്ള ദൈവം ആ ദൈവമാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന ചോദ്യത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വിവേചിച്ചറിഞ്ഞ് ഈ മോറൽ ഓർഡർ ശരിക്കും ഏത് ദൈവസങ്കല്പത്തിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ മനുഷ്യൻ മനസ്സിലാക്കുന്ന മനുഷ്യൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏത് ദൈവത്തിൽ നിന്ന് ശരിക്കും വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ പിന്നെ വളരെ സ്ട്രേറ്റ്ഫുൾ പറഞ്ഞാൽ ബി ഫിറ്റ്സ് ദർ ക്യാൻ ബി ഫേക്സ് മനുഷ്യൻ ദൈവമുണ്ട് ഈ മോറൽ ഓർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ദൈവത്തെ ആരായുവാൻ ശ്രമിക്കുന്നു റോമർ ലേഖനത്തിൽ പറഞ്ഞുണ്ട് ഒരു ഈ ഒരു മോറൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാ മനുഷ്യന്റെ കോൺഷ്യസിലും ഉണ്ട് റോമർ പിന്നീട് ബാലൂസ് പറഞ്ഞുണ്ട് ദൈവം സമയങ്ങളും കാലങ്ങൾ അപ്പസല പുറത്തോടെ സമയങ്ങളും കാലങ്ങൾ വേദിച്ച് അതിരുകൾ വെച്ച് അവനെ അന്വേഷിക്കാൻ വേണ്ടി സോ യു വുഡ് റീച്ച് ഔട്ട് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ എല്ലാ മനുഷ്യനും എന്റെ വിശ്വാസത്തിൽ എല്ലാ മനുഷ്യനും ഒരിക്കലെങ്കിലും ദൈവം ഉണ്ടോ ശരിക്കും ഉണ്ടോ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്ന് ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചേക്കാം അപ്പം മനുഷ്യർ ഈ ദൈവത്തെ ആരായാൻ വേണ്ടി തപ്പിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളിൽ അവരുടെ ശ്രമങ്ങൾ പാളിയിട്ടുണ്ട് തീർച്ചയായിട്ടും പാളിയിട്ടുണ്ട് ആ പാളിച്ചകളുടെ പരിണിത ഫലമായിട്ട് അവർക്ക് വഴിത്തിരോട്ട് വരുന്ന ചില തെറ്റായ ദൈവസങ്കല്പങ്ങളുണ്ട് അതിലവർ ഉറച്ച് വിശ്വസിക്കുമ്പോൾ അതിന്റെ ഫ്രെയിം വർക്ക് പല കാര്യങ്ങൾ വരും പക്ഷെ അത് പൊള്ളയാണ് തെറ്റാണെന്ന് കാണിക്കുമ്പോൾ മാത്രമേ ശരിയായിട്ടുള്ള ദൈവം ഏതാണ് എന്ന് തിരിച്ചറിയുകയും ആ ദൈവത്തിൽ നിന്ന് പിന്നീട് ഈ മോറൽ ഓർഡർ കണക്ട് ചെയ്യാൻ നമുക്ക് സാധ്യതയുള്ളൂ സോ നമ്മളിപ്പോ പറഞ്ഞു വരുന്ന ഈ മോറൽ ആർഗ്യുമെന്റ് നമ്മൾ അങ്ങനെ പലപ്പോഴും കൺഫ്യൂട്ട് ചെയ്തു പോകാറുണ്ട് ഇപ്പം ഈ നമ്മൾ കലാമിനെ വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രപഞ്ച എന്ന ഏത് ദൈവമാണുള്ളത് കലാം എന്ന് പറഞ്ഞ ആർഗ്യുമെന്റിന്റെ പോയിന്റ് അതല്ല കലാമിന്റെ പോയിന്റ് പ്രപഞ്ചത്തിനൊരു പ്രപഞ്ച ശിഷ്ടമുണ്ട് എന്ന പോയിന്റ് മാത്രം ആണ് നമ്മുടെ മോറൽ മോറൽ ആർഗ്യുമെന്റിന്റെ പോയിന്റ് പോയിന്റ് ഈ പറഞ്ഞ നൽകുന്ന ഒരു ഒരു സോഴ്സ് ഉണ്ട് ദൈവമുണ്ട് എന്ന ഏത് സെക്കൻഡറി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെയും കൂടെ ചിന്തിക്കാൻ പറ്റത്തില്ല അതായത് ലുക്ക് അറ്റ് നമുക്കറിയാം മോറൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഈ മോറൽ ക്വാളിറ്റീസ് നമ്മൾ ഈ പറഞ്ഞ പല റിലീജിയസ് ഓർഡർ ഉള്ളപ്പോഴും ആ മോറൽ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റേജ് ഫിറ്റ് ആയി പറയുന്ന ഒരു ദൈവസങ്കല്പം ഏതാണ് എന്ന് നോക്കിയിട്ട് ആ ദൈവസങ്കല്പത്തിലായിരിക്കത്തില്ലേ മോസ്റ്റ് പ്രോബബിൾ ചാൻസ് ടു ഹാവ് ഹവ് മൊറാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വരാൻ അത് നമുക്ക് അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു നാവിഗേറ്റിംഗ് ടൂൾ തന്നെയാണ് അത് പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കുന്ന കറക്റ്റ് ഡിവൈൻ അണ്ടർസ്റ്റാൻഡിംഗിലേക്കും പലരെ എത്തിച്ചിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഞാനതിനോട് യോജിക്കുന്നത് നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതന്നെയാണ് പലപ്പോഴും ക്രിസ്തുവിന്റെ മഹിമയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ക്രിസ്തുവിന്റെ മഹിമയും മറ്റു പല പ്രവാചകന്മാരുടെ അവസാന വാക്കുകളും അവരുടെ ചേഷ്ടകളും ജീവിത രീതികളൊക്കെ താരതമ്യം ചെയ്ത് ക്രിസ്തു ഇവരിലെല്ലാം ഉന്നതരായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നതിന്റെ കാരണം ഈ മോറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് പക്ഷേ നമ്മുടെ കോൺഗ്രസ് വെളിയിൽ പോയെങ്കിലും ഒരു 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 കാവിയറ്റ് ഒരു വാർണിംഗ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് അതിനെ ഒരു അൾട്ടിമേറ്റ് ഗൈഡിങ് ഗൈഡൻസൂടെ എടുക്കാൻ പറ്റത്തില്ല കാരണം അതേ രീതിയിൽ ഞാൻ വിവേചിച്ച് തിരിച്ചറിയും എൻ്റെ മോറൽ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് ഞാൻ വിവേചിച്ച് തിരിച്ചറിയും എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവർ ക്രിസ്തുവിനെ പിതാവാൻ ദൈവം എങ്ങനെ ക്രൂഷിൽ മരിക്കാൻ അയക്കുന്നോ ഒരു പിതാവ് ചെയ്യുന്ന കാര്യമാണോ അത് കോസ്മിക് ചൈൽഡ് അബ്യൂസ് അല്ലേ എന്ന് പ്രോഗ്രസീവ് ക്രിസ്ത്യാനിറ്റി ഉള്ള പലരും അത് ഉന്നയിച്ചിട്ടുണ്ട് അത് അവിടെ നടക്കുന്ന സംബന്ധമാണ് അവർ തന്നെ അവരുടെ മോറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് വിവേചിക്കാൻ നോക്കുക ദൈവത്തെ ഒരു സ്കെയിൽ വെച്ച് നോക്കുക ഇതായിരിക്കുമ്പോൾ ദൈവം ദൈവം ഇങ്ങനെ പറയുമോ എന്ന് പറഞ്ഞ് തിരുവഴുത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതിനെ വളച്ചൊടിച്ച് നീക്കി മാറ്റി ക്രിസ്തു നിങ്ങൾക്ക് അങ്ങനെ ഒന്നും മരിച്ചിട്ടില്ല അല്ലെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യത്തില്ല ദൈവം നിങ്ങളുടെ കോപം കാണിക്കത്തില്ല കോപം കാണിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചെയ്യുമോ സ്നേഹമുള്ള ദൈവം ഇങ്ങനെ ചെയ്യുമോ എന്ന് പറഞ്ഞ് അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകും സോ വിഷ്ണുവിടെ പറഞ്ഞ പോയിന്റ് വളരെ റെലവെന്റും വളരെ ആപ്റ്റ് ആണ് ആ ഒരു മോറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പലർക്കും ഈ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിന്റെയും ക്രിസ്തുവിന്റെ മഹിമ തിരിച്ചറിഞ്ഞ് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളിലെ മഹിമയെല്ലാം തിരിച്ചറിഞ്ഞ് ഇതായിരിക്കും ഇതായിരിക്കണം ഏക സത്യ ദൈവം എന്ന് തിരിച്ചറിഞ്ഞ് വരുവാൻ സാധിക്കും പക്ഷെ വിശ്വസത്തിലേക്ക് വന്ന് ഇപ്പം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതിനൊരു അൾട്ടിമേറ്റ് സ്കെയിലിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഓക്കെ ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ബർഡി എർമാൻ വലിയൊരു ക്രിസ്ത്യൻ ബൈബിൾ ക്രിട്ടിക് ആണ് അല്ലെ ബാർഡി എർമാൻ പറഞ്ഞ ഒരു പോയിന്റ് കാണും സി യേശുവിന് മുമ്പും പിമ്പും അനേകം തരത്തിലുള്ള പ്രത്യാശാസ്ത്രങ്ങളും പ്രബോധനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ക്രിസ്തുവിന്റെ ധാർമ്മിക മൂല്യങ്ങളെ കടത്തിവെട്ടുന്ന യാതൊന്നും തന്നെ കൺഫ്യൂഷൻസത്തിലോ ബുദ്ധിസത്തിലോ ഒന്നിലും തന്നെ ചരിത്രത്തിലും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ദറ്റ് സുപ്രീം ക്വാളിറ്റി ഓഫ് മൊറാലിറ്റി ആക്ച്വലി കംസ് ഫ്രം ക്രൈസ്റ്റ് എന്ന് പുള്ളി തന്നെ പറയുന്നു ക്രിട്ടിക് ഇൻ പറയുന്നത് അതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ചോദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ 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 ചോദിച്ചതാണ് യെസ് ആ ആ പറയുന്നതിന് കാരണം എനിക്കറിയാം ഈ ആക്ട് ഫോർ റൈസിന്റെ ഒരു പ്രൈമറി ഓഡിയൻസും വിശ്വാസികളാണ് അപ്പോൾ ആ വിശ്വാസ ഓഡിയൻസിന് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞത് പക്ഷെ അതുകൊണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കിപ്പിൽ കണ്ട ഒരു കാര്യം ഓർക്കുന്നുണ്ട് എല്ലാ മതവിശ്വാസങ്ങൾക്കും ലോക വീഷണങ്ങൾ ക്രിസ്തുവിനെ വേണം അവന് യഹൂദന്മാരോട് ചോദിച്ചാൽ അവര് പറയും അവൻ ഒരു നല്ല ഗുരുവാണ് ഇസ്ലാം വിശ്വാസം ചോദിച്ചാൽ അവര് പറയും അവൻറെ നല്ല പ്രവാചകനാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്ററോട് ചവര് പറയും അവൻ നല്ലൊരു വിപ്ലവകാരിയാണ് ന്യൂ ഏജ് ബിലീഫിനോട് ചവര് പറയും അവൻ നല്ലൊരു വ്യക്തിയാണ് എന്ന് എല്ലാവരും പറയും പക്ഷെ ഇതിനെല്ലാം അപ്പുറമായിട്ടാണ് നിൽക്കുന്നത് ക്രിസ്തു കാരണം എന്താണ് ഈ ലോകവീഷണങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും എല്ലാവർക്കും ക്രിസ്തുവിനും വേണം എല്ലാവർക്കും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന എത്രയോ മഹോന്നതമായ മഹത്തായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ക്രിസ്തു മെസ്മൈസിങ് സോ ബ്യൂട്ടിഫുൾ സോം മജസ്റ്റിക് സോ എലഗൻറ്റ് എല്ലാ മതവിശ്വാസങ്ങൾക്കും കൈകടത്തി അവന്റെ ഒരു അംശം ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ പറ്റുന്ന ലോകത്തിലെ ഏക വ്യക്തിത്വം ക്രിസ്തു മാത്രമാണ് കാരണം അവൻ വെറുമൊരു ഗുരു മാത്രമല്ല അവൻ ന്യായപ്രമാണത്തിന് കർത്താവാണ് അവൻ വെറുമൊരു പ്രവാചകനല്ല പ്രവാചകന്മാർ പ്രവചിച്ച ആ മഹത് വ്യക്തിത്വം ആരാണെന്ന് ആരാഞ്ഞ് നോക്കി നിന്ന ദൈവത്തിന്റെ വെളിപ്പാടിന്റെ സാക്ഷാൽ മർമ്മം വെളിപ്പെട്ട വ്യക്തിയാണ് ക്രിസ്തു അവൻ വെറുമൊരു വിപ്ലവകാരിയല്ല ലോകം കണ്ട പല വിപ്ലവങ്ങൾ സയന്റിഫിക് റവല്യൂഷൻ ഉൾപ്പെടെയുള്ള വിപ്ലവങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ക്രൈസ്തവ സഭയുടെ മൂലക്കല്ലാണ് ക്രിസ്തു അവൻ വെറുമൊരു മനുഷ്യൻ മാത്രമല്ല പിതാവിന്റെ ഭാഗത്തിരിക്കുന്ന വലത്ത് ഭാഗത്തിരിക്കുന്ന തത്വത്തിന്റെ മുദ്രയായ സാക്ഷാൽ ദൈവം തന്നെയാണ് ക്രിസ്തു ആ ക്രിസ്തുവിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്ന എല്ലാ മോറൽ കോൺഷ്യസ്നസും എല്ലാ മോറൽ ഗൈഡൻസും അവസാനം എത്തിച്ചു നിൽക്കുന്നത് കാരണം ഇത്ര മഹാൽ വ്യക്തിത്വം ഇത്ര മഹാശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യൻ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ജസ്റ്റിസിന്റെ കോൺസെപ്റ്റ് സ്നേഹത്തിന്റെ കോൺസെപ്റ്റ് നീതിയുടെ കോൺസെപ്റ്റ് ഹ്യൂമിലിറ്റിയുടെ കോൺസെപ്റ്റ് ഇതെല്ലാം നമ്മൾ പൂർണ്ണ രൂപത്തിൽ കാണുന്നത് ക്രൂഷ്യൽ കിടക്കുന്ന ആ ക്രിസ്തുവിലാണ് ഏത് മനുഷ്യന്റെ മോറൽ കോൺഷ്യസിനസ് തിരിച്ചറിയണമെങ്കിൽ അവൻ ധാർമ്മികതായിട്ട് എങ്ങനെ ജീവിതം തിരിച്ചറിയണമെങ്കിൽ അവൻ ഇട്ടു നോക്കേണ്ടത് ആ മഹൽ വ്യക്തിയിലേക്ക് മാത്രമാണ് അത് ചൂണ്ടി കാണിക്കുന്നത് ക്രിസ്ത്യ വിശ്വാസം ബൈബിൾ മാത്രമാണ് ആ ദൈവത്തിന്റെ മർമ്മവും ആ ധാർമ്മികതയുടെ പരമോന്നതമായിട്ടുള്ള ആ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് വ്യക്തിതോടെ അവൻ ആരാണെന്ന് കാണിക്കുന്നത് ബൈബിൾ മാത്രവും വിശ്വാസം മാത്രമാണ് അതൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആൻസർ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാരണം ഇത് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് എനിക്കും ശരിക്കും ചെക്കിബ് പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ നമ്മള് ബാഡി എഹർമാന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏത് ആംഗലിൽ നിന്ന് ചിന്തിച്ചിരുന്നാലും പുള്ളി പറഞ്ഞതുപോലെ പുള്ളി ഒരു വലിയൊരു ക്രിസ്ത്യൻ ക്രിട്ടിക്കായിരുന്നു ബൈബിൾ ക്രിട്ടിക്കായിരുന്നു പുള്ളി അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചാൽ ക്രിസ്തുവിന് മുമ്പും ശേഷമൊക്കെ വന്ന പല വ്യക്തിത്വങ്ങളുണ്ട് പല തത്വസംഹിതകളുണ്ട് പല മതങ്ങളുണ്ട് പക്ഷേ ഇവർക്കാർക്കും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത ഒന്ന് ക്രിസ്തുവിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കുണ്ടായിരുന്നു അതിനെ മറച്ചു വയ്ക്കുന്നതൊന്നും ഹ്യൂമാനിറ്റിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന നിരീശ്വരവാദിയായ ക്രിസ്തുവിൻ്റെ ക്രിട്ടിക്കായ അല്ലെങ്കിൽ ബൈബിളിന്റെ ക്രിട്ടിക്കായ ബാർഡി എർമാൻ പറയുന്നുണ്ട് ഇത് ഇതൊരു ഇതിപ്പോ ഈ ജഗു പറയുമ്പോൾ ഞാൻ ആലോചിക്കുവാണ് ഏതൊക്കെ ആംഗിളിലാണ് നമുക്ക് ഈ നന്മയെ കൊണ്ടുവരാൻ പറ്റുന്നത് ഏതൊക്കെ ആംഗിളിലാണ് അവകാശങ്ങള് യേശുവിന് വേണ്ടി ആൾക്കാർ പിൻപറ്റുന്ന ശരിക്കും വളരെ വളരെ മഹത്തരമായ ഒരു കാര്യമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ശരിക്കും ഇത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ ഇനി ഒരു ഒരു ചോദ്യം ചോദിക്കുക അതായത് നമ്മൾ ഇതിന്റെ പുറത്ത് ഞാൻ ചോദിക്കാണ് നമ്മൾ മതങ്ങളിൽ കൂടെ കയറി ഇറങ്ങി ഈ മതങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു സംഭവമുണ്ട് കൾച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം സിവിലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭാരതം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതുപോലെ കൾച്ചർ ഉണ്ട് എന്ത് നേരെ പറയണം നമ്മൾ ഇന്ന് ഈ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ആഫ്രിക്കയിൽ നോക്കിക്കഴിഞ്ഞാല് മതങ്ങൾ എത്തിപ്പെടാത്ത ചില സംസ്കാരങ്ങളുണ്ട് അവിടെ അപ്പോ നമ്മൾ പറഞ്ഞു ധാർമ്മികത ക്രിസ്തുവിൽ കൂടെ ക്രിസ്തുവിൽ കൂടെ പ്രകടമാക്കപ്പെട്ട ധാർമ്മികതയാണ് ലോകത്തിന് ആവശ്യമെന്ന് മനസ്സിലാക്കുമ്പോഴും ക്രിസ്തു എത്തപ്പെടാതിരുന്ന കുറെ സിവിലൈസേഷനുകൾ അല്ലെങ്കിൽ കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവിടെയും ധാർമ്മികത ഉണ്ടായിരുന്നു സോ ഇതിൽ റോമാലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞ ഒന്നാം അധ്യായത്തിലെ ആ വാക്യമാണ് എന്റെ മനസ്സിൽ വരുന്നത് സോ അവിടെ പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു മോറൽ കോൺഷ്യസ്നെസ് അല്ലെ നമ്മൾ ഈ ശരീരത്തിൽ തിരിച്ചറിയുന്ന ഈ ഒരു ബോധ്യം അത് നമ്മുടെ മോറൽ കോൺഷ്യസ്നസിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അത് ഏതൊരു മനുഷ്യനും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഏത് മനുഷ്യനും തിരിച്ചറിയാൻ പറ്റുന്ന ചില മോറൽ പോയിന്റ്സ് അത് മാത്രമല്ല ദൈവത്തിന്റെ സവിശേഷതകൾ ദൈവത്തിന്റെ ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ് പ്രപഞ്ചത്തിൽ പ്രകടമാണ് എന്നും പൗലോസ് പറയുന്നുണ്ട് ഫോർ ഹിസ് ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഇസ് ഹിസ് ഇറ്റേണൽ പവർ ആൻഡ് ഡിവൈൻ നേച്ചർ ഹാവ് ബിൻ ക്ലിയർലി സീൻസ് സിൻസ് ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ബീങ് അണ്ടർസ്റ്റുഡ് വാട്ട് ത്രൂ വാട്ട് ഹി ഹാസ് മെയ്ഡ് എന്നുള്ളത് സോ അതിലെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിൽ വിളിച്ചത് ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു വ്യക്തിയും ലോകത്തുള്ള ഏതൊരു വ്യക്തിയെയും ദൈവത്തിന് റീച്ച് ചെയ്യാൻ സാധിക്കും കാരണം മനുഷ്യ മനുഷ്യപരമായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന പല ടൂൾസ് ഉണ്ട് ഒന്ന് ഞാൻ നേരിട്ട് ഒന്ന് സംസാരിക്കുന്നു ബൈബിൾ കൊടുക്കുന്നു ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നു പാപ്ലെറ്റ് ഇട്ടുന്നു പല മാൻ മെയ്ഡ് ടൂൾസ് ഉണ്ട് പക്ഷെ നമുക്ക് ആർക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ആ വ്യക്തിയുടെ ആത്മാവിലൂടെ സംസാരിക്കുന്ന ജീവിതം സാധിക്കും ഒരു ദർശനത്തിലൂടെ ഒരു വിഷനിലൂടെ ഒരു ഡ്രീമിലൂടെ സംസാരിക്കുന്ന ജീവിതം സാധിക്കും സോ ഏതൊരു വ്യക്തിയും ആ ഒരു റീച്ചിൽ നിന്നെ സ്കോപ്പിൽ നിന്ന് വെളിയിലല്ല രണ്ടാമത് ക്രിസ്തുവും ബൈബിളിലാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്ന ആ മോറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ക്ലിയറസ് റവലേഷൻ കാണുന്നത് നമ്മൾ ഇനി ക്രിസ്തുവിനെ മുഖാമുഖം നേരിട്ട് കാണും ആൻഡ് വി വിൽ നോ ആസ് വി ആർ നോൺ എന്ന് പറഞ്ഞ പോലെ കാണുന്ന പോലെ നമ്മൾ അന്ന് എത്തുമ്പോഴാണ് ആ റവലേഷന്റെയും ആ മഹത്വത്തിന്റെയും എക്സ്ട്രീം ക്ലാരിറ്റിയിൽ എക്സ്ട്രീം പെർഫെക്ഷൻ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത് സൊ നമ്മൾ ഇന്നും പല രീതിയിൽ മറയപ്പെട്ട രീതിയിലാണ് നമ്മൾ ഇതിനെ പലതരം മനസ്സിലാക്കുന്നത് സോ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം ആ ഒരു മോറൽ കോൺഷ്യഷനസ് അവന്റെ മനസ്സിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് അവൻ അത് വെച്ച് തിരിച്ച് വിവേചിച്ച് സാധിക്കും പക്ഷെ അത് വീണ്ടും മറയപ്പെട്ടതാണ് ലിമിറ്റഡ് ആണ് അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ക്രോധവും ഇതെല്ലാം അവൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ദൈവവിശുദ്ധിയിൽ നിന്നാണ് ഈ പറഞ്ഞ ധാർമ്മികതയുടെ എല്ലാം പരിഭാവനമായ രൂപത്തെ നമ്മൾ കാണുന്നത് അവൻ ക്രിസ്തു വിശുദ്ധനായിരുന്നു ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും ക്രോധവും എല്ലാം നമുക്ക് കാണുന്നുണ്ട് അവനാണ് ക്രിസ്തുവിന്റെ ആ മോഡൽ അപ്രൈറ്റ്നസ് അത്രയും മഹോന്നതമായിട്ട് കാണാൻ സാധിക്കുന്നത് സോ അത് മറയപ്പെട്ട് എല്ലാ സംസ്കാരങ്ങളും നിൽക്കുന്നുണ്ട് ക്രിസ്തുവിനെ അറിയാത്തതിൽ എല്ലാം മറിയപ്പെട്ട് നിൽക്കുന്നു പക്ഷെ എങ്കിലും അവരിൽ ആ ഒരു എസെൻസ് എവിടെയോ ഒളി നിൽപ്പുണ്ട് അതുകൊണ്ടാണ് അവരെല്ലാരപ്പോഴും പല രീതിയിലുള്ള ഒരു രീതിയിൽ അവർ ഒരു മോറൽ സെൻസിൽ അവര് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഏത് കാലത്തിൽ ചെന്നാലും ഒരു മോറൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് അവർ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ബ്രോക്കൺ ആണ് ലിമിറ്റഡ് ആണ് അതിന് പല ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ എങ്കിലും അത് അവശേഷിക്കുന്നു കാരണം എന്താണ് ദൈവം എല്ലാവരെയും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു പാപങ്കാനും മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ ഒരു ഇൻഹെറൻസ് സെൻസ് അവനുണ്ട് കൂടാതെ ഈ മോറൽ കോൺഷ്യസ്നസ് ദൈവം അവന്റെ മനസ്സിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ജേക്കബ് വായിച്ച റോമാൻ ലേഖനത്തിൽ തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ പൗലോസ് പറയുന്ന ഒരു ക്ലിയർ ആർഗ്യുമെന്റ് അവിടെ ഉണ്ട് അതായത് നിയമം നൽകപ്പെട്ടവർ സ്വാഭാവികമായിട്ട് നിയമത്തെ തിരസ്കരിച്ചപ്പോൾ നിയമം നൽകപ്പെട്ടവർ അവരുടെ മനസ്സാക്ഷിക്കൊത്ത വിധം ആ നിയമത്തെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഗം കുറച്ച് താഴോട്ടുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒരു ക്ലിയർ ആൻസർ ആണ് ജേക്കബിന്റെ അതായത് ബേസിക്കലി പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കൾച്ചർ ഇറസ്പെക്ടീവ് ഓഫ് കൾച്ചർ ഇറസ്പെക്ടീവ് ആ ഹൃദയത്തിന്റെ ഉള്ളിൽ ആസ് എ ക്രിയേഷൻ നമ്മളിലേക്ക് കടന്നു വന്ന ആ ദൈവിക നന്മകൾ നിലനിൽക്കുന്നത് കൊണ്ട് മനസാക്ഷിക്കൊത്ത് നമുക്ക് തന്നെ അതിനെ അതിനെന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് പരിധി വരെ പരിധി വരെ അല്ല നമുക്ക് തന്നെ അതിന് അതിനുള്ള നന്മ മനസ്സിലാക്കി നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഓക്കെ ലിമിറ്റഡ് ആണ് മനുഷ്യന് തന്നെ അത് കൈവരിക്കാൻ സാധ്യത്തില്ല ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അത് കൈവരിക്കാൻ സാധ്യതയുള്ളൂ മറ്റ് ലോകവീക്ഷണങ്ങൾ പ്രകാരം സൽക്കർമ്മങ്ങൾ ചെയ്ത് ക്രിസ്തുവിലേക്ക് വരാൻ മറ്റു കാര്യങ്ങൾ ചെയ്ത് ക്രിസ്തുവിലേക്ക് വരുവാൻ സാധിക്കുള്ളൂ ബൈബിൾ പറഞ്ഞത് ക്രിസ്തുവിലേക്ക് വരാൻ ക്രിസ്തു തന്നെ നേരിട്ട് ഇറങ്ങിത്തിരിക്കണം ദൈവം സ്വർഗം വെടിഞ്ഞ് ഇറങ്ങി വരണം വാക്കുകൾ മനുഷ്യൻ ഭൂമി വെടിഞ്ഞ് സ്വർഗം വലിഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യ വിശ്വാസം മാത്രമാണ് ദൈവം സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വരുന്ന നമ്മുടെ സ്വർഗത്തിലേക്ക് അര കയറ്റാക്ട് എനിക്ക് പഴയ നിയമത്തിൽ മോശ ഇത് കൽപ്പിച്ചിട്ടുണ്ടല്ലോ വിവാഹപത്രം വിവാഹ ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട് ധാർമ്മികതയുടെ ഏറ്റവും മഹോന്നതമായ വാക്കുകൾ അത് ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത് ജേക്കബ് അല്ലെ എന്താണ് അത് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു അതായത് ദാറ്റ് ഈസ് നോട്ട് ഗോഡ്സ് പ്ലാൻ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ അല്ലായിരുന്നു സ്ത്രീയും പുരുഷൻ ഹൃദയം കടിയും നൽകപ്പെട്ടതാണത് സ്ത്രീയും പുരുഷന് അവർ അതായത് ആ ധാർമിക മൂല്യം ആ ഒരു എന്താ പറഞ്ഞ ഏക ഭാര്യ ഭാര്യ ഭർത്താവ് ഒന്നാണ് എന്നുള്ള ധാർമ്മിക കൊണ്ട് ഇത്ര മനോഹരമായ കാഴ്ചപ്പാടിൽ കൊണ്ടുവരണമെങ്കിൽ നേരത്തെ പറഞ്ഞ ലിമിറ്റഡ് നോളജിൽ നിന്ന് വെൻ യു നോ അബൌട്ട് ക്രൈസ്റ്റ് അല്ലെ ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് ശരിക്കും അത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആൻസർ ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം അത് മാത്രമല്ല നമ്മൾ ഇന്ന് ഈ ലൈഫ് ലോങ് മൊണി ഉള്ള റിലേഷൻ വൺ മാൻ വൺ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ പേരൻ ഫ്രെയിംവർക്കിൽ ജീവിതം നടന്നുകൊണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇന്നൊരു കൾച്ചറൽ വാർഫെയർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സിവിലൈസേഷൻ വാർഫെയർ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേണമോ ഇങ്ങനെ വേണമോ ആർക്ക് വിവാഹം കഴിക്കാമോ എത്ര പേർക്ക് വിവാഹം കഴിക്കാമോ എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് സോഷ്യോളജി കിട്ടി കണ്ടുവരുന്ന റിസേർച്ച് എല്ലാം കാണിക്കുന്നത് വൺ മാൻ വൺ വുമൺ എന്ന് പറഞ്ഞ ഫാമിലി സ്ട്രക്ചറിൽ വളർന്നു വരുന്നതാണ് ഹാപ്പിനെസ്സിൽ ഏറ്റവും ഉതങ്ങുന്നത് കുട്ടികൾക്ക് വളർന്നു വരാൻ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു വരാൻ അവരെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഒരു പ്രാഗ്മാറ്റിക് സെൻസ് പോലും വളരെ പ്രാക്ടിക്കലായിട്ട് ഒരാൾ ചിന്തിക്കുകയാണ് ദൈവത്തെ മാറ്റി എനിക്ക് ദൈവത്തെ ചിന്തിക്കേണ്ട

നമ്മൾ ദൈവത്തിന്റെ ക്വാളിറ്റി ഒക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ വളരെ എന്താ പറഞ്ഞു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ നമുക്ക് നന്മയാണെന്ന് മനസ്സിലാവുന്ന ക്വാളിറ്റിയൊക്കെ ദൈവത്തിന്റെ ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ പക്ഷേ നമ്മൾ അങ്ങനെയല്ല കാണുന്നത് നേരത്തെ ജഗബ് പറഞ്ഞ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധം നടക്കുന്നുണ്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പൊ ഗാസായി യുദ്ധം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ ഉക്രൈൻ സ്ഥലങ്ങൾ യുദ്ധം നടക്കുന്നുണ്ട് പോവർട്ടിയുണ്ട് മാരക രോഗങ്ങളുണ്ട് വിശപ്പുണ്ട് ദാഹമുണ്ട് പട്ടിണിയുണ്ട് രോഗങ്ങളുണ്ട് പീഡനങ്ങളുണ്ട് അപ്പോ ദൈവം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ക്വാളിറ്റി എല്ലാവരിലും ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ അവിടെ നമുക്ക് തിരിച്ചു വന്ന മതിയാകത്തുള്ളൂ ഈ മോറൽ കോൺഷ്യസ് നമ്മൾ എല്ലാവരും ഉണ്ട് അതുകൊണ്ടാണ് അക്രൈസ്തവം പോലും നോക്കിയിട്ട് പറയുന്നത് അത് ശരിയല്ല ആ തെറ്റാണ് അവരങ്ങനെ ചെയ്യാൻ പാടില്ല ജീവൻ എടുക്കാൻ പാടില്ല എന്ന് ദൈവത്തെ തള്ളിപ്പറയുന്ന അക്രൈസ്തവൻ പോലും പറയുന്നത് ഈവൻ ആ പറയുന്ന അക്രൈസ്തവൻ ദൈവമില്ല ഒരു മോറൽ ലോഗിവർ ഇല്ല എന്ന് പറയുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വ്യക്തി പോലും പറയും എൻ്റെ സംസ്കാരത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ചിലപ്പോൾ അമേരിക്കയിലുള്ള ആളായിരിക്കും പറയുന്നത് എന്റെ അമേരിക്കൻ കോൺട്രസിന് അപ്പുറത്തുള്ള പല മിഡിൽ ഈസ്റ്റേൺ കോൺട്രസ് നിൽക്കുന്ന വ്യക്തിയും ഞാൻ മുറുകെ പിടിക്കുന്ന മോറൽ വാല്യൂസ് മുറുകെ പിടിക്കണം ഞാൻ പറയുന്നു കൊല ചെയ്യാൻ പാടില്ല ആ വ്യക്തിയും കൊല ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു സോ എപ്പോഴും നമ്മൾ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ നമ്മൾ റീവർക്ക് ചെയ്ത് വരികയാണ് എല്ലാവരിൽ മേലും അധിഷ്ഠിതമായിട്ടുള്ള എല്ലാവരും ബൈൻഡ് ചെയ്യുന്ന ഒരു മോറൽ ഓർഡർ ഉണ്ട് എന്നൊരു അസംഷനിലാണ് സകല മനുഷ്യർ പ്രവർത്തിക്കുന്നത് ആ അസംഷൻ ഇല്ല എങ്കിൽ എനിക്ക് തോന്നിയ പോലെ ചെയ്യാം നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് ചെന്നൊരു സീസ്ഫയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് അവിടെ ചെന്ന് സിവിലിയൻസിനെ രക്ഷിക്കണമെന്നോ ഈ യുദ്ധം മാറി നിൽക്കണമെന്ന് പറയാൻ സാധിക്കില്ല കാരണം എന്റെ ഇഷ്ടം അവരുടെ ഇഷ്ടം എന്ന് മാത്രമായിട്ട് ഒതുങ്ങി തരുന്നു പക്ഷെ ആരും അങ്ങനെ പറയുന്നില്ല അതൊരു സ്ട്രോങ് പോയിന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് ഈ മോറൽ കോൺഷ്യനസ് ഉണ്ടെങ്കിൽ പോലും അതൊരു ബ്രോക്കൺ സ്റ്റേറ്റിലാണ് നമ്മൾ ആ ബ്രോക്കൺനെസ് കാരണം നമുക്കറിയാം ഒരു തെറ്റാണ് എന്നാലും എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ പലരെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുമ്പോൾ അത് പല രീതിയിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും ഓൺലൈൻ കണ്ടന്റ് കൺസ്യൂം ചെയ്ത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും നമ്മൾ ഒരാളെ മനഃപൂർവ്വം വളരെ സിമ്പിൾ എക്സാമ്പിൾ കഴിഞ്ഞാൽ ഒരാളെ കബളിപ്പിച്ച് പണം എടുക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും അവിടെ ഒക്കെ ചെയ്യുമ്പോൾ ഇത് തെറ്റാണെന്ന് തോന്നിയാലും എനിക്ക് വേണം എന്റെ സെൽഫിന് ഇത് വേണം എന്ന് പറഞ്ഞ് എന്നെ സ്വയം പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ അറിയാൻ ആ മോറൽ കോൺഷ്യനസ് പാടാൻ നീങ്ങി മാറുന്നു പക്ഷേ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് വരുമ്പോൾ ക്രിസ്തു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയില്ല ഗലേഷ്യൻസ് ടു ട്വന്റി പറഞ്ഞില്ല ഇറ്റ് ഇസ് നോ ലോംഗർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ എന്ന് പറയുമ്പോൾ എനിക്കത് വേണ്ട ക്രിസ്തുവിനുള്ളത് മതി എന്ന് പറയുമ്പോൾ നമ്മളെ മോറൽ കോൺഷ്യനസ് അപറേറ്റ് ചെയ്ത് അതിനെ ഉയർത്തി കാട്ടാൻ സാധിക്കുന്നു സോ ലോകത്തിൽ മനുഷ്യരെല്ലാം ഈ ഒരു ബ്രോക്കൺ സ്റ്റേറ്റ് നിൽക്കുന്നതുകൊണ്ട് ക്രിസ്തു മാത്രമാണ് പരിഹാരം സുവിശേഷം മാത്രമാണ് പരിഹാരം ഈ ബ്രോക്കൺ സ്റ്റേറ്റ് നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ മോറൽ കോൺഷ്യസിന് തഴുകി മാറ്റി ഇല്ല ഞങ്ങളുടെ ഐഡിയോളജി വേണം ഞങ്ങളുടെ ഈ വീക്ഷണം ലോകത്ത് ഓവർറൂൾ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനു വേണ്ടി എന്ത് വില കൊടുക്കാനും ലോകത്തെ മുച്ചോട് മുടിക്കാനും മനുഷ്യർ അറിയാതിരിക്കുന്നത് രണ്ടാമത്തെ നമ്മൾ അലട്ടുന്ന മെയിൻ ചോദ്യമാണ് ദൈവം ഇത്ര നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ അവശേഷിക്കുന്നു എന്നുള്ള ചോദ്യം അതിൽ ഒരു ക്രിസ്ത്യൻ ഓഡിയൻസിന് വേണ്ടി ഞാൻ പ്രൈമറി ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ ദീർഘകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും പലപ്പോഴും ആൾക്കാർ ചോദിക്കുകയും റസ്സൽ ചെയ്തൊരു ചോദ്യമാണ് ഇത് നമ്മൾ എല്ലാം വിഷമിച്ചിട്ടും തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഒരു നൂറ് വട്ടങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകും ജീവിതത്തിന്റെ പല സാഹചര്യത്തോടെ കാണുന്നു പോകുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ഒരു കാര്യമുണ്ട് ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി കിട്ടിയെന്ന് വരത്തില്ല ചിലതിനുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ചിലതിന് മറുപടി കിട്ടിയെന്ന് വരത്തില്ല ചില സാഹചര്യങ്ങൾ നമുക്ക് മറുപടി കിട്ടിയെന്ന് വരത്തില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണ് നമ്മുടെ ഗ്രൗണ്ടിങ് പ്രിൻസിപ്പിൾ ക്രിസ്തുവും വദനവും ദൈവം മാത്രമാകുന്നു അപ്പോൾ അവന്റെ സോവറന്റിയിൽ ദൈവത്തിന്റെ സോവറന്റിയിൽ ദൈവത്തിന്റെ ഓവർറൂളിങ് കൺട്രോളിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് തിന്മയായിട്ട് എന്നെ തകർക്കാൻ വേണ്ടി ദൈവം ഒരു കാര്യവും ഇറങ്ങിത്തിരിക്കുകയില്ല എന്ന ബോധ്യം കാരണം എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ് ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടി താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് അതുകൊണ്ട് എനിക്കെതിരെ ഈ വിള ചിന്തിച്ച് എന്നെ തകർക്കുവാൻ എൻ്റെ തകർച്ചയിൽ ആഹ്ലാദിക്കുന്ന എൻ്റെ തകർച്ചയിൽ യാതൊരു രീതിയിലുള്ള എമ്പത്തിയും സിമ്പത്തിയും ഇല്ലാത്തൊരു വ്യക്തിയല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം എന്ന ബോധ്യം ക്രിസ്ത്യാനിക്കുണ്ട് കാരണം ആ വെളിപ്പാട് നമ്മൾ ക്രിസ്തുവിൽ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ആ വെളിപ്പെടെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് ദൈവനീതിയെക്കുറിച്ചുള്ള ബോധ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു ആ ബോധ്യം എനിക്കുണ്ടെങ്കിൽ അതേപോലെ ദൈവം സകല നോക്കി കാണുന്നു ദൈവം ഒരിടത്തും ഒരു രാജ്യത്ത് ഒരു മനുഷ്യനെ തകർച്ചയിൽ നോക്കിക്കാണ്ട അവന്റെ വേദന നോക്കണ്ട അവൻ അങ്ങനെ തന്നെ വേണം എന്ന് മനുഷ്യർ ചിന്തിക്കാൻ ചിന്തിക്കത്തില്ല അവന്റെ തകർച്ചയിലും അവന്റെ വേദനയിലും ദൈവം ദൈവം പശ്ചാത്തപിക്കുന്നു ദൈവം കണ്ണീരൊഴിക്കുന്നു കാരണം ആ വേദനയിൽ നമ്മോടൊപ്പം സഹവസിച്ച വ്യക്തിയാണ് ക്രിസ്തു അവനാണ് ഈ പ്രോബ്ലം ഓഫ് ഈവൾ സഫറിംഗ് ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ് യൂണിക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ക്രൂശിൽ ക്രിസ്തു അടക്കുന്നു വേറൊരു മതവിശ്വാസങ്ങൾ പറയാൻ പറ്റത്തില്ല പക്ഷേ ക്രിസ്ത്യ വിശ്വാസത്തിന് മാത്രം ക്രൂശിൽ സാക്ഷാൽ ദൈവം വാട്ട് ഈസ് ഗോഡ് ഡൂയിങ് ഓൺ ദ ക്രോസ് അത് പെയിൻ ആൻഡ് സഫറിംഗിനേക്ക് ക്രിസ്ത്യാനിക്ക് നൽകാൻ പറ്റുന്ന ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിറ്റിക്ക് ആൻസറാണ് നമ്മുടെ പെയിൻ ആൻഡ് സഫറിങ് അറിയുന്ന നമ്മുടെ പ്രിയൻ സഫറിംഗിൽ സഹവസിച്ച നമ്മളോട് റിലേറ്റ് ചെയ്യുന്ന ഒരു ദൈവം ക്രിസ്ത്യ വിശ്വാസത്തെ മാത്രമേ ഉള്ളൂ അവൻ്റെ ആ ക്യാരക്ടറിൽ ആ സ്നേഹത്തിൽ ആ നീതിൽ എനിക്കൊരു ഉറച്ച ബോധ്യം എൻ്റെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല പക്ഷെ അതിന്മേലെല്ലാം കൺട്രോൾ ഉള്ളവനിൽ ഞാൻ വിശ്വസിക്കുന്നു അതിലുള്ള ഉറച്ച ബോധ്യം എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ് ഞാൻ അതിൽ സാറ്റിസ്ഫൈ ആകാൻ ശ്രമിക്കും ഇനി ഇതിൽ ഒരു കൺക്ലൂഡിംഗ് റിമാർക്കോട് പറഞ്ഞ് ഞാൻ വിഷ്ണുവിന് കൈമാറാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല രീതിയിലുള്ള വേദന കടന്നു പോകും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം റൈറ്റ് ഇപ്പം ഞാൻ ജിമ്മിൽ പോകുന്നു ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിൽ പോകുന്നവർക്ക് ഈ ലെഗ് ഡേ എന്ന് പറയാം അതായത് ഒരു ഷെഡ്യൂൾ വെച്ച് വർക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ ലെഗ് മസിൽസ് മാത്രം വർക്ക്ഔട്ട് ചെയ്യാൻ നിൽക്കുന്ന ദിവസം ആർക്കും ഇഷ്ടമുള്ള ദിവസമാണ് കാരണം അങ്ങേയറ്റം വേദനയും ബുദ്ധിമുട്ടുള്ള ഒരു വർക്കൗട്ടാണ് കാലിനുള്ള വർക്കൗട്ട് കൊടുക്കുന്നത് പക്ഷേ അവർ മനസ്സിലാക്കുക എന്താണ് ഈ പെയിനില് കൂടെ കടന്നു പോയാലും ഇതിൽ കിട്ടുന്ന എൻ റിസൾട്ട് എന്താണ് ആരോഗ്യപരമായിട്ടുള്ള കാൽ മസിൽ എനിക്ക് ലഭിക്കും കാലിൻ്റെ ഷോ മാംസഭാഗങ്ങൾക്ക് ശക്തി ഉണ്ടാകും എന്ന് പറഞ്ഞ് ആ പെയിൻ സസ്റ്റൈൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്നു ഒരു ഡെന്റിസ്റ്റിനെടുത്ത് പോകുമ്പോഴും വേദനയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ആ പെയിൻ സസ്റ്റൈൻ ചെയ്ത് പോകുമ്പോൾ ഒരു എൻ റിസൾട്ട് ഒരു പോസിറ്റീവ് എൻ റിസൾട്ട് നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം അങ്ങനെയെങ്കിൽ ചില വേദനയിൽ കൂടെ ചില കഷ്ടപ്പാടിലൂടെ ചില സഹനത്തിൽ കൂടെ ഒരു നന്മയ്ക്ക് പുറത്തു വരുവാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നമ്മൾ ലോകത്തെ കാണുന്ന തിന്മയും നഷ്ടങ്ങളും വിപത്തുകളും നമ്മളൊന്നും ആഗ്രഹിക്കുന്നതും നമ്മളൊന്നും വരുവാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ വന്നെങ്കിൽ പോലും അതിൽ കൂടി ഒരു നന്മ കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും കാരണം ലോങ് കണ്ട ഏറ്റവും വലിയ തിന്മ സാക്ഷാൽ ദൈവം ക്രൂശിൽ മനുഷ്യരാൽ ത്യജിക്കപ്പെട്ട് മനുഷ്യരാൽ വധിക്കപ്പെട്ടതാണ് ആ മഹ അത്രയും മ്ലേച്ഛമായ തിന്മയിലൂടി ഒരു മഹത് നന്മ ദൈവത്തിന് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തോട് കടന്നു പോകുന്ന തിന്മയിലെ സഹനത്തിലൂടെയും ഒരു നന്മയ്ക്ക് ദൈവത്തിന് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും അതിലാണ് ഞാൻ എൻ്റെ ആശ്രയം എന്റെ ആശ്വാസം നിലനിർത്തുന്നത് ഇനി പല ഫിലോസഫിക്കൽ ആൻസേഴ്സ് പലതും ഉണ്ട് വിൽ ഡിഫൻസ് തുടങ്ങിയ പല കാര്യങ്ങളുണ്ട് പക്ഷേ അതിലേക്ക് ഇറങ്ങി നമുക്ക് സമയം കടന്നു പോകുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ ഓഡിയൻസിനെ പലപ്പോഴും നമ്മൾ കേൾക്കാതെ പോകുന്ന ഒരു ശബ്ദമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എന്നോട് ദൈവം പലപ്പോഴും സംസാരിച്ച് എന്നെ ബലപ്പെടുത്തിയത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒരു ഫ്രീ വിൽ ഡിഫൻസിനെക്കാട്ടിലും ഒരു ഫിലോസഫിക്കൽ ഡിഫൻസിനെക്കാളും എന്നെ ഞാൻ എന്ന വ്യക്തി വിഷമത്തിൽ ഞുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ ബലപ്പെടുത്തിയത് ക്രിസ്തുവിന്റെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവം ക്രിസ്തു ക്രൂയിൽ കാണിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഉത്തരം പറഞ്ഞത് അല്ല അത് അത് സി അത് അത് തന്നെയാണ് എന്റെ കറക്റ്റ് ആൻസർ സി നമ്മള് ഡിഫൻസ് വെച്ച് ആർഗ്യുമെന്റിനെ നമുക്ക് സുഖമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും റെഫ്യൂട്ട് ചെയ്യാൻ പറ്റും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതിനെക്കാട്ടിയും എത്രയോ എത്രയോ പടി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി അനുഭവിച്ചെറിഞ്ഞ അനുഭവത്തെ നമ്മുടെ മുമ്പിൽ പറയാന്നുള്ളത് ഇതിന് ഒരു ബൈബിൾ വചന എന്റെ മനസ്സിൽ ജേക്കബ് പറയുമ്പം ഓർമ്മ വന്നത് റോമർ എട്ടിന്റെ ഇരുപത്തെട്ടാണ് അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടെ നിന്ന് സകലതും നന്മയ്ക്കായിട്ട് മാറ്റുന്നു എനിത്തിങ് എനിങ് എനിത്തിങ് ഈവൻ ഈ വിൾ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ് ഗുഡ്നെസ് ഈസ് ദ മജസ്റ്റിക് പവർ ഓഫ് ഗാഡ് അത് ഇത് ശരിക്കും നമ്മൾ നമ്മൾ എപ്പോഴും സി നമ്മുടെ അൾട്ടിമേറ്റയും സി വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ് നമ്മുടെ അൾട്ടിമേറ്റയും നിരീശ്വരവാദം എന്നുള്ള തെറ്റായ ബോധ്യത്തിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള വിശ്വാസികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ യു ഷുഡ് ആക്ച്വലി ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ക്രൈസ്റ്റ് ക്രിസ്തു ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ നിരീക്ഷണഭാഗത്തിൽ പോവാൻ പഠിക്കാതെ ചില പ്രത്യശാസ്ത്രങ്ങൾ കേട്ടുകൊണ്ട് പോവാന്നുള്ളതല്ല സി വെൻ വി സ്റ്റാൻ ഇപ്പൊ ജേക്കബ് വന്ന് യേശു ക്രിസ്തു ഏക രക്ഷകനാണ് അവൻ കുരിശിലി മരിച്ചതിന് എനിക്ക് എന്നെ പ്രതിയാണ് എന്ന് പറയുന്നതിനപ്പുറം വലിയ സാക്ഷ്യമൊന്നും ഒരു ഒരു ആർഗ്യുമെന്റിന്റെ മുമ്പിലും ഇല്ല ആൻഡ് ദാറ്റ് ഈസ് എ കൺവിഷൻ വിച്ച് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് ഹു ക്രൂസിഫൈഡ് ആൻഡ് റിസർറ്റഡ് ഫോർ എസ് അത് വളരെ 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 ഇത് എനിക്ക് വളരെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജേക്കബ് ഇത് ആൻസർ ചെയ്തത് ഇൻ എ ഡിഫറെന്റ് വേ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് മൈ നമ്മുടെ ഓഡിയൻസ് ഇത് ഇഷ്ടപ്പെടും ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് ജേക്കബ് ജേക്കബ് ലാസ്റ്റായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം കാരണം നമുക്കൊരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആക്കിയാണ് ആൾക്കാർ യൂഷ്വലി കേൾക്കുന്നത് അത് നമ്മുടെ ഓഡിയൻസിന്റെ റീച്ചും കുറയും പിന്നെ നമ്മൾ ബിഗ് കട്ടായി കട്ട് ചെയ്ത് കേട്ടാണ് ഈ കോക്രീറ്റീവ് റിലേറ്റി റിലേറ്റീവിസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഒരു കോമൺ ആർഗ്യുമെന്റ് സാധാരണ ഏറ്റീസം നിരീക്ഷിച്ച ഒക്കെ സാധാരണ ഞാൻ പറഞ്ഞു നമ്മുടെ ഓഡിയൻസ് അല്ല പുറമേയുള്ള എലീറ്റ് ആയിട്ട് എലീറ്റ് അക്കാഡമിക്കലി എത്തിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാർ പറയുന്ന ഒരു ഒരു കോമൺ ആർഗ്യുമെന്റ് ആണ് കോഗ്നേറ്റീവ് റിലേ റിലേറ്റീവിസം അല്ലെങ്കിൽ കൊഗ്നേറ്റീവ് റിലേറ്റീവിസം ഹൗ ഡ്യൂ ക്ലാസിഫൈ ഇറ്റ് ആൻഡ് ഹൗ ഡു വാട്ട് ഈസ് യുവർ വ്യൂ പോയിന്റ് ഓൺ ദിസ് എന്താണ് പറയാനുള്ളത് ഈ കോവിഗറി റിലേറ്റീവ്സം എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ ചിന്തിക്കാൻ ഭയങ്കര കട്ടായിട്ടുള്ള വാക്കാണല്ലോ എന്നുള്ളത് പക്ഷേ ബേസിക്കലി പറയുന്നത് സത്യം എന്നുള്ളത് വസ്തുനിഷ്ഠമല്ല എന്നൊരു വ്യൂ പോയിന്റ് ആണ് അതിന്റെ രത്നചുരുക്കം അതായത് വസ്തുനിഷ്ഠം വ്യക്തിനിഷ്ഠം എന്നുള്ള വ്യത്യാസമുണ്ട് വസ്തുനിഷ്ഠം കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഒരു വസ്തുവിൽ അധിഷ്ഠിതമായിട്ടുള്ള യാഥാർത്ഥ്യം വ്യക്തിനിഷ്ടം കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളത് രുചി ഇപ്പൊ എനിക്കൊരു ഭക്ഷണം കഴിക്കുന്നു അതിൽ ഉപ്പ് കൂടുന്നു വിഷ്ണുചേട്ടൻ പറയുന്നത് ഉപ്പ് കുറവാണ് അത് വ്യക്തിയിലാണ് സബ്ജക്റ്റീവാണ് പക്ഷെ ആ കറിയുടെ കാലറി കണ്ടന്റ് സബ്ജക്റ്റീവല്ല അതിപ്പോൾ എനിക്ക് രുചി കൂടിയെന്ന് തോന്നിയാൽ ഇല്ലെന്ന് പറഞ്ഞാലും അതിന്റെ കാലറി കണ്ടന്റ് ഒബ്ജക്റ്റീവ് ആണ് ഞാൻ തലവ് തിന്നാലും അതിന്റെ കാലറി കണ്ടന്റ് മാറാൻ പോകുന്നില്ല സോ ഈ കോഗ്നേറ്റീവ് റിലേറ്റീവ് എന്നുള്ള പോയിന്റ് ബേസിക്കിൽ പറഞ്ഞത് സത്യം എന്നുള്ള നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് പോലെയാണ് എനിക്ക് ഇത് സത്യം തോന്നുന്നു അതെനിക്ക് സത്യം നിങ്ങൾക്ക് അത് സത്യം തോന്നുന്നു നിങ്ങൾക്കത് സത്യം എന്ന് പറയുമ്പോൾ അതിലെ എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ തപ്ല ചെയ്യാൻ പറ്റത്തില്ല അത്രയുള്ള പ്രശ്നം ഇത് ഈ അദ്ദേഹത്തിന്റെ പേര് മറക്കുന്നു മിറക്കിൾസിനെതിരെയൊക്കെ സംസാരിച്ച ഇംഗ്ലീഷ് ഫിലോസഫർ ഡേവിഡ് ഹ്യൂം യെസ് ഡേവിഡ് ഹ്യൂമിനെ പറ്റിയുള്ള വിമർശനം പറയുന്നത് ഡേവിഡ് ഹ്യൂം തന്റെ വർക്ക് സ്റ്റഡിയിൽ നിന്ന് തന്റെ ഓഫീസിൽ താൻ ഇതെല്ലാം എഴുതും താൻ വെളി വരുമ്പോൾ ഇതെല്ലാം കാറ്റിപ്പറത്തി താൻ സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്നവരെ ജീവിക്കുന്നേ പക്ഷെ തന്റെ സ്റ്റഡി റൂമിൽ എത്തുമ്പോൾ സത്യം അങ്ങനെ ഇല്ല മിറക്കൾസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ സിദ്ധാന്തം പറയും വെളിയിൽ താൻ ഈ രീതിയിൽ ജീവിക്കത്തുള്ളൂ അതിന്റെ കാരണം എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ട് ട്രൂത്ത് ഇല്ല അല്ലെങ്കിൽ വാക്കുകൾക്ക് ഒബ്ജക്റ്റീവ് അർത്ഥമില്ല ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഇല്ല എന്ന് പറയുന്ന വ്യക്തി പോലും നമ്മൾ ആ വ്യക്തിക്ക് നമ്മൾ ഒരു കഷ്ണം എലിവിഷൻ കൊടുത്തിട്ട് ഇത് താങ്കൾ താങ്കളുടെ സബ്ജക്റ്റീവ് ട്രൂത്ത് പ്രകാരം മധുരമാണോ എന്നെ കഴിച്ചോളം പറഞ്ഞവര് കഴിക്കൂ ഇല്ല അന്നേരം അവർ വിശ്വസിക്കും ആ എലിവിഷൻ ഒബ്ജക്റ്റീവ്ലി പോയിസണസ് ആണ് ഇറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്ലി ട്രൂ ദാറ്റ് പോയിസണസ് എന്നുള്ളത് കാരണം പ്രാക്ടിക്കൽ ലൈഫിൽ ആർക്കും ജീവിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സംഭവമാണ് ഈ ട്രൂത്ത് കോർഗിനേറ്റീവ് റിലേറ്റീവ്സ് എന്നുള്ള ബോധ്യം പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ ചില വാദങ്ങളിൽ നിന്ന് ഒഴിയുവാൻ ചില മോറൽ റെസ്പോൺസിബിലിറ്റി ചില ചില സത്യ സത്യം അവരെ പ്രഷർ ചെയ്യുമ്പോൾ അത് ഞാൻ സ്വീകരിക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി മാറാൻ വേണ്ടി പറയും ഓ ഇത് എന്നെ ബാധിക്കുന്ന സത്യമല്ല അവരെ ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ സത്യമുഖം തിരിച്ചെത്തുമ്പോൾ പറയും അല്ല ഇത് അവരെ മാത്രം ബാധിക്കും സത്യമാണ് എന്നെ മാത്രം ബാധിക്കും സത്യമല്ല നമ്മൾ ചില വാദങ്ങൾ മുന്നിട്ട് അവരെ അവതരിപ്പിക്കുമ്പോൾ അവർ പറയും ഓ ഇത് നിങ്ങൾക്ക് മാത്രം സത്യം എനിക്ക് മാത്രം സത്യമില്ല ഗുഡ് ഫോർ യു ഗുഡ് ഫോർ യു നീ വിശ്വസിച്ചോ പക്ഷെ അത് എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് അത് യാഥാർത്ഥ്യം അവിടെ ഒരിക്കലും ചേർന്ന് പോകാൻ സാധിക്കുന്ന സംഭവം അല്ല തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ ഒട്ടും സാധ്യത്തില്ല അതിന് ഏറ്റവും വലിയ റിപിട്ടുള്ളതാണ് ജീവിതത്തിൽ അവർ ഒരിക്കലും അത് പ്രാവർത്തിക്കാൻ സാധ്യത്തില്ല ഈ കോമ്യൂണിറ്റീവ് റിലേറ്റീവ്സിന്റെ മറ്റൊരു തലമാണ് മോറൽ റിലേറ്റീവ്സും അതെന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് ശരിയെന്ന് തോന്നുന്നു എനിക്ക് ശരിയല്ല നിങ്ങൾക്ക് നന്മ എനിക്ക് നന്മയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ മുഖാമുഖം ചോദിക്കുകയാണ് ഒരു വ്യക്തി പീഡനത്തിന് ഇരയാകുമ്പോൾ അതെന്തൊരു നല്ല പ്രവൃത്തിയാണോ അത് നമ്മൾ നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്യുന്ന പ്രവൃത്തിയാണോ ചോദിച്ചാൽ അവർ പറയും ഒരിക്കലുമല്ല അവരെന്താണ് പറഞ്ഞത് വേറെ ഒരാൾ അവരല്ല വേറെ ഒരാൾ വേറൊരു സംസ്കാരത്തിൽ വേറൊരു കാലഘട്ടത്തിൽ ചെയ്താണെങ്കിൽ പോലും അവർ പറയും അത് തെറ്റാണ് എന്നുള്ളത് സോ പ്രാക്ടിക്കലി ഈ റിലേറ്റീവ്സ് യാതൊരു രീതിയിലും ചേർത്ത് പിടിക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല ഇതെല്ലാം റിയാലിറ്റിയുടെ ഏറ്റവും ചേർന്ന് കോൺട്രഡിഷൻസ് ഇല്ലാതെ ഹിപ്പോക്രസി ഇല്ലാതെ ഇറഗുലാലിറ്റി ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാം ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് അതന്നെ ക്രിസ്ത്യൻ വേൾഡിന് ഒരു ഡിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അതിനെ സാധിക്കുന്നു ഒരു അത് ചൂണ്ടിക്കാണിക്കുന്നു ഈ ഒരു സബ്ജെക്ട് ഞാൻ പറയാൻ കാരണം പലപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ വരുന്ന യൂത്തിന്റെ ഇടയിലൊക്കെ വരുന്ന യൂത്തിന്റെ പോകുമ്പോ അവർ പറയുന്ന രണ്ട് പോയിന്റ് ആണ് ഈ ഈ കൊഗ്ന ടീവ് റിലേറ്റീവിസം റിലേറ്റീവ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് അപ്പം നമ്മുടെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് അപ്പൊ അവർക്കും കൂടെ ഒന്ന് ഇതൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജേക്കബിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതൊരു അപ്പോളജറ്റിക്സ് കൈൻഡ് ഓഫ് ഡിസ്കഷൻ ആയിട്ട് വന്നെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പുറം പോയി ക്രിസ്തുവിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്ന് പറയുന്ന അതായത് യു യു ആർ ട്രൈങ് ടു കണക്ട് ഓൾ ദീസ് ഫിലോസോഫിക്കൽ ആർഗ്യുമെന്റ് ടുവേഡ്സ് ക്രൈസ്റ്റ് ക്രിസ്തു കാരണം അതെല്ലാം ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വളരെ ആയിട്ട് കണക്ട് ചെയ്ത് ജേക്കബ് അത് അത് ശരിക്കും ഒരു ഐ ഓപ്പണിങ് സംഭവമാണ് മേ ബി ഫോർ മീ മേ ബി ഫോർ മെനി പീപ്പിൾ അപ്പോ ജേക്കബ് ഇന്ന് നമ്മുടെ കൂടെ ഇതിന് ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് സാഫ്റ്റപ്പോളജറ്റിക്സ് അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ചാനലിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മുടെ ചാനലിന്റെ എന്തുപറഞ്ഞ എബൗട്ടസിൽ സെലക്റ്റഡ് ചാനൽസിനകത്ത് ഒരു നാലഞ്ച് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്തൊന്ന് ഗ്രേസൽസ് ആണ് അതിലൊന്ന് സാഫ്റ്റപ്പോളജറ്റിക്സ് ആണ് സോ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് ഇവിടെ പൊക്ക സീരീസ് നിങ്ങൾ പോയി കാണുക സ്പെസിഫിക്കലി ഓൺ ദ സബ്ജെക്ട്സ് ഓൺ മൊറാലിറ്റി എത്തിസം ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരുടെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ലീഫ്ലെക്സ് പാമ്പ്ലെറ്റ്സ് ഒക്കെ ഇവർ പ്രിപ്പയർ ചെയ്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി എഫേർട്ട് എടുത്താണ് ജേക്കബ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ജേക്കബ് താങ്ക് യു ഫോർ കമ്മിങ് ടു ദ ഷോ മാത്രമല്ല ഇനിയുള്ള ബെനിസ്ട്രെയിങ് ആക്ടിവിറ്റിയൊക്കെ നമ്മുടെ കഥാപ യേശുവിൻ്റെ നാമത്തിൽ വളരെ മനോഹരമായിട്ടത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും